ഭാരം ഗിരി അമ്പലമണികൾ അങ്കണത്തുളസി ഉണർന്നു ആത്മസംഗമ ദീപം തെളിഞ്ഞു മാനസനയനങ്ങളായി കണ്ടു ഞാനിൻ കണ്ണൻ്റെ മോഹന മരതകരൂപവും മഞ്ഞപ്പെട്ടു തിരുനെട്ടിയിലുള്ള കസ്തൂരി തിലകം കൊന്തൽ കെട്ടു ഉദയത്തുടുപ്പിലിൻ നാഥന്റെ രൂപം കണ്ടു ഹൃദയത്തുടിപ്പാലി വന്ദനമാകുന്നു ഞാൻ ുംടി ഗമനയാൾ പത്തു പാദം നടന്നു ചിത്തം തത്തുന്ന മട്ടിൽ നമുക്ക് പ്രാസം ഒപ്പിക്കണല്ലോ കൊന്ത മത്തേഹം കൊമ്പുകുത്തുംപടി ഗമനയാൾ പത്തു പാദം നടന്നു ചിത്തം തത്തുന്ന മട്ടിൽ ഇതിന്റെ പ്രാസം ഒപ്പിക്കണല്ലോ എന്ന് രണ്ടാമത്തെ അക്ഷരം വരുന്ന ഒരു വാക്ക് പറയടാ പിത്തമാണ് അത്ര പിത്തം എടാ ഒരു സൗന്ദര്യമുള്ള പദം പറയടാ മത്തൻ നിന്റെ തല കത്തി ഇതിന് ക്ഷവരം ചെയ്യാൻ കൊള്ളാവട ഇന്ന് വളരെ നേരത്തെ തുടങ്ങിയോ അങ്ങോട്ട് ഓടണില്ല കുറെ കഴിയുമ്പോഴും ഓടും ഇപ്പൊ വന്ന് വലുതും കാഴ്ചയാട്ടെ അയ്യോ തത്ത വന്നു ഒരു പോട്ട് കൂടെ അച്ഛൻ ഇന്ന് വല്ല കവിതയും പോസ്റ്റ് ചെയ്യാനുണ്ടോ പിന്നെ ഇന്ന് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് വിശ്വഭാരതിക്കും മറ്റൊന്ന് പുണ്യഭൂമിക്കും തിരിച്ചിങ്ങോട്ട് അയക്കാനുള്ള സ്റ്റാമ്പ് കൂടെ വെച്ചിട്ടുണ്ടല്ലോ വേറെ എന്തിനാ അവരുടെ സ്ഥലം വരെ കിടത്തുന്നത് മീനാക്ഷി അങ്ങനെ നീ അധിക്ഷേപിക്കരുത് ഇന്നുള്ള പല മഹാകവികളുടെയും കവിതകള് ആദ്യകാലങ്ങളിൽ മടക്കി അയക്കപ്പെട്ടിട്ടുള്ളവയാണ് അല്ലേ അതേ അപ്പൊ സ്റ്റാമ്പ് വെച്ചിട്ടുള്ള എല്ലാവർക്കും അവർ തിരിച്ചയച്ചു കാണും ഇവിടെ ഒരൊറ്റെണ്ണം തിരിച്ചു വരാതിരുന്നിട്ടില്ല അമ്മായി ഇതങ്ങനെ തിരിച്ചു വരില്ല ഇത് ഉഗ്രം കവിതയാ മോളെ ഞാൻ ഇന്നലെ ചൊല്ലി കേൾപ്പിച്ചില്ലേ കളഭം എനിക്ക് കോളേജ് പോലുള്ള ബസ് വെക്കേ ഞാൻ വരട്ടെ
മെയിൻ റോഡ് വരെ ഞാനും പറഞ്ഞു വേണ്ട. അല്ല ഒറ്റയ്ക്ക് പോകണ്ടല്ലോ വിചാരിച്ചു പറഞ്ഞ. എല്ലാവരും ഇരട്ടിക്കാണോ പോകുന്നേ? ഈ പത്രക്കാർക്ക് കവിത അയക്കാനും മറ്റും ചെലവാക്കുന്ന കാശുണ്ടെങ്കിൽ രണ്ട് പറമ്പ് മേടിക്കാമായിരുന്നു. വിദ്യാഭ്യാസമില്ലാത്ത ശാർദൂലം, നീ നോക്കിക്കോ, ഈ ആറം പാറക്കുളം ഈ കൊല്ലത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിക്കും, അന്ന് നീ അനുഭവിക്കും. അമ്മായി, അമ്മാവൻ അവാർഡ് പറമ്പായിട്ട് വാങ്ങിച്ചാലോ? മേടിക്ക്. രണ്ടാം ക്ലാസ് വരെ പഠിച്ച് എവക്കുണ്ടോ കവിതയെ പറ്റി വല്ല ഗന്ധവും? ഗന്ധമില്ല. എന്റെ മകളെ കണ്ട് പഠിക്കടി. എന്നും കാലത്തെ കോളേജിൽ പോകുമ്പോ ഇവിടെ വന്ന് അവള് ചോദിക്കും, കവിത വല്ലതും പോസ്റ്റ് ചെയ്യാനുണ്ടോ, കവിത വല്ലതും പോസ്റ്റ് ചെയ്യാനുണ്ടോ അച്ഛാ? രാധേ എന്നും ചോദിക്കും. ഒരൊറ്റ ദിവസമെങ്കിലും നീ അതൊന്ന് ചോദിച്ചിട്ട് എന്റെ കണ്ണടഞ്ഞാ കൊള്ളാന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് അടുക്കള കാര്യ പണിയുണ്ട്. അതാ കാര്യം, ആ ജോലി നിനക്കറിയാവൂ. എടി, നിനക്കറിയാമോ ഒരു കവിയുടെ ഹൃദയം ഉണ്ടാന്ന്? എന്റെ മകൾക്കറിയാം, എന്റെ മനസ്സാളുടെ. എന്റെ മകളെ പോലെ ഉള്ള ഒരു കോളേജ് കുമാരിയെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു ഗ്രാമീണ കന്യയെ പോലെ ലളിതമായ സ്വഭാവം, ലളിതമായ വസ്ത്രധാരണ, അടക്കം, ഒതുക്കം. അമ്മാവ, ഗ്രാമീണ കന്യയെ പറ്റി ഒരു കവിത എഴുതിയാലെന്താ? അമ്മാവൻ നിമിഷ കവിയല്ലേ? എഴുതിക്കളെ. ഗ്രാമീണ സുന്ദരി, ഗ്രാമ തേജസ്വിനി, കുഗ്രാമ പുഷ്പമേ, ഗ്രാമീണ സുന്ദരി, ഗ്രാമ തേജസ്വിനി, കുഗ്രാമ പുഷ്പമേ. വരവ് കണ്ടോടാ. പ്രാസം പറഞ്ഞ വരവ് കണ്ടോടാ. Hi. It is simply beautiful. More. Give me more. Please come here. Please. What are you doing? I'm painting. Where are you from? അമ്മ എടുക്കുന്നു ഡാഡി. ഇതെന്തൊരു ചിത്രമാണ്? നിനക്ക് എന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നുന്നില്ല. അതാണ് മോഡേൺ പെയിന്റിംഗിന്റെ പ്രത്യേകത. നീ നല്ല പെണ്ണം സൂക്ഷിച്ച് നോക്കി എന്താണെന്ന് പറയുന്നത്. നല്ല പെണ്ണം ചില കുടിഞ്ഞ ചിന്തകൾ, ചില കുടിഞ്ഞ ചിന്തകൾ. കൺഗ്രാറ്റുലേഷൻ മൈ ഡാർലിംഗ് ഡോട്ടർ. അത് തന്നെയാണ് ഞാൻ വരച്ചത്. ഹലോ നീല. ഹലോ രാധ. രാധ, ജസ്റ്റ് എ മിനിറ്റ്, പ്ലീസ് കം ഹിയർ, പ്ലീസ്. രാധ, ഈ പെയിന്റിംഗ് കണ്ടോ? ഇതെന്താണെന്ന് പറയൂ, പ്ലീസ് ഹെൽപ് മീ രാധ. ഗ്രാമീണ അന്തരീക്ഷം. കറക്റ്റ്, ഡബിൾ കറക്റ്റ്. താങ്ക് യു മിസ് രാധ. അത് തന്നെയാണ് ഞാൻ എന്റെ ഭാവനയിൽ കണ്ടത്. ഡാഡി, ഞാൻ ചെറുകുറഞ്ഞ ചിന്തകൾ എന്ന് പറഞ്ഞപ്പോ അത് തന്നെയാണ് ഭാവന ചെയ്തതെന്ന് പറഞ്ഞല്ലോ. Look here, girls. I am a modern painter. എന്റെ ഭാവന അതിഗഹനമാണ്. പലരും അതിനെ പലതായി മനസ്സിലാക്കും. അതാണ് മോഡേൺ ആർട്ടിന്റെ പ്രത്യേകത. ഓക്കെ ഡാഡി. ഓ, നിങ്ങൾക്ക് ലേറ്റായി, ഒരു രാധ. മോഡേൺ ആർട്ടിനെ പറ്റി രണ്ട് വാക്കുകൾ. മോഡേൺ ആർട്ടിനെ പറ്റി സ്വല്പം പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പിള്ളേർക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. Be happy, be jolly, be cheerful. നീ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ഒരു സൗകര്യം കിട്ടി. ഈ നാടൻ വേഷമായിട്ടേ ഞാൻ കോളേജിൽ പോയുള്ള കഥ എന്തായിരിക്കും? മിസ് കുഗ്രാം എന്ന പട്ടം കിട്ടും. പിടിച്ചോ. ചേടി, ഇതേ പോലെ ഒരു മിസ്റ്റർ കുഗ്രാമിനെയാണോ നിന്റെ അച്ഛൻ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ പോകുന്നത്? മിണ്ടാതിരി, പരിഹസിക്കുന്നു.
ഉഗ്രാമിനെ നീ തന്നെ കെട്ടിക്കോളൂ. ഓ, എനിക്ക് ഒരു വിരോധമില്ല. എന്റെ അച്ഛൻ മോഡേൺ പെയിന്റ് അടിച്ച് ആളെ ശരിപ്പെടുത്തി തരും. കുട്ടികളെ, ജസ്റ്റ് മിനിറ്റ്, മോഡേൺ പെയിന്റിങ്ങിനെ കുറിച്ച് ചില രസകരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം. വില്ലേജ് ഗേളായ ഈ പെൺകുട്ടി ഇവിടെ വന്ന് മോഡേൺ ഗേളായി പുറത്തു പോകുന്നത് പോലെയുള്ള ഭാവനയാണ് ഇതിൽ ഉള്ളത്. വിഷമിക്കാതനായ വിഷപ്രശസ്തി ഞങ്ങൾക്ക് കോളേജിലെത്താൻ ലേറ്റ് ആവും. വൈകുന്നേരം വന്ന് വിസ്തരിച്ച് കേൾക്കാം. ഗ്രേറ്റ് പിക്കേസോനെ കുറിച്ച് രണ്ട് വാക്ക് കേൾക്കാൻ ദേ ഹാവ് നോ ടൈം. ഡാമൻ ക്വൈൻ 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 ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ദിസ് ഈസ് നൗ ബ്രിഡ്ജ് അണ്ടർ യുവർ ക്വാൻ. മനുഷ്യന് സുഖമായിട്ട് നിങ്ങൾ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അവരെല്ലാം പുറത്ത് വന്നിരിക്കുന്നു. വളരെ നേരമായി, വലിയ ബഹളമാണ് ഇത്ര നേരത്തെ. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കാൻ പറയണം. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. സത്യാഗ്രഹത്തിന് വരെ തയ്യാറായിട്ട് വന്നിരിക്കുന്നു. ബലി വന്നു ബഹളം ഉണ്ടാക്കുന്നു. പുതിയനം കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ഈ സമാധാന പ്രസ്ഥാനമായിട്ട് നടക്കുന്ന ഞാനാണ്. അതുകൊണ്ട് ഇന്ന് തൽക്കാലം രാവിലെ അങ്ങോട്ട് വെച്ചാലേ. എന്റെ പൊന്നു ചങ്ങാതിയല്ലേ, നിന്നെ പോലെ അവരെ സമാധാനിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും. പ്ലീസ് പ്ലീസ്. ആ ബുക്ക് മനസ്സിലാക്കണം. എന്റെ കൂടെ എല്ലാരും താനങ്ങ് പിന്നിലോട്ട് പോണം. താൻ ഒഴിവ് തന്നെയാണ്. ഞാൻ എവിടെ വേണം അവിടെ നിൽക്കാം. പക്ഷേ ഉണ്ട്, അഗ്രാമുണ്ട്, എന്റെ എരമയുണ്ടല്ലോ. അവൻ ഊണും താഴും ഇവിടെ വലിയ കുഴപ്പം. എന്ത് കുഴപ്പമായാലും കണ്ടില്ല. താൻ ഓരോരുത്തരായി കാര്യം പറയാം കേട്ടോ. ഒന്നാ താണപ്പെടണം. കണ്ടതിൽ സന്തോഷം. കാര്യം പറയൂ. നിങ്ങൾ എന്താണ് അറിയാൻ പാടാത്ത പോലെ പറയണത്? നിങ്ങളെ കുറിച്ച് നമ്മുടെ പാലിന്റെ പണം നമുക്ക് ഇപ്പൊ കിട്ടണം. 75 രൂപയല്ലേ, അത് എഴുതി വെച്ചിട്ടുണ്ട്. സന്തോഷം. ഏ, അത് പറഞ്ഞാൽ ഇറങ്ങിയ പാസും സമ്മതിക്കില്ല. ചെയ്യും. 16 രൂപ 50 പൈസ. സന്തോഷം. കൃത്യം പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തിലെടുത്ത് പറഞ്ഞാൽ പോരാ. എനിക്കെന്നെ കാണിച്ചിട്ടുണ്ട്. ആറ് മാസം മുമ്പ് നിങ്ങളൊരു 6 മുട്ട വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കാശും കിട്ടി. 2 രൂപയല്ല. അയ്യോ, അതിനിങ്ങനെ കിടന്ന് മരിച്ചാലോ? അത് നടപ്പില്ല. 6 മാസം മുമ്പ് നിങ്ങൾക്ക് തന്ന 6 മുട്ടയും ഇന്ന് വിരിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 6 കോഴിയാ. ആ 6 കോഴി ഇന്ന് മുട്ടയിടാൻ തുടങ്ങിയാൽ തീർത്തിർത്ത് ഈ വിരിയിച്ച 6 കോഴിയും 3 കോഴിയായിരുന്നെങ്കിൽ താൻ എവിടെ കൊണ്ടിട്ട് മുട്ട ഇടിച്ചായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നമ്മളെ കൽപ്പിക്കുന്നുണ്ട്. നിങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഈ നെസ്റ്റ് എന്ന് പറഞ്ഞതിനെ കൊണ്ടൊന്നും ഫലമില്ല സർ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കല്ലിനോട് മല്ലടിച്ചു. കല്ലിനോട് മല്ലടിക്കുന്നത് ഞങ്ങളുടെ തുണിയുണ്ടല്ലേ. 2 ഷർട്ടും 4 മുണ്ടും വളർത്താൻ കീറിയത് എല്ലാം പുസ്തകത്തിലുണ്ട്. സന്തോഷം. നമ്മളെ വീട്ടിൽ ഒന്ന് ഒച്ചിമ്പിളിയും കൂട്ടുന്നതിന് എല്ലാത്തിനെയും കുന്നോളി. ഇവരെന്തിനാ ഒച്ചിമ്പിളിയും കൂട്ടിന്? ഒരു പോയിക്കോളാൻ പറ. പൈസ നമ്മളെ പീടിയയിൽ വന്നിട്ട് വാങ്ങിക്കോളാൻ പറ. സന്തോഷം. വലിയ ഉപകാരമായി ഹാജിയാരെ. ഉപകാരത്തിനെ പറ്റി നമുക്ക് പിന്നെ പറയാം. ആ രാജൻ അവിടെ അകത്തുണ്ടോ പുറത്തുണ്ടോ? എടാ ഹൈദറേ, നമ്മളെ കണക്ക് വായിക്കി. 5 മാസം അടവ് കയ്യിലേ 600 കാ പറ്റുക, വരവ് കയ്യില്ല. പിന്നെ പീടിയും കാരി ഉപ്പ് മുളക് പച്ചക്കറി
അഞ്ചു മാസം പറ്റ് 350 വരവുക ഇല്ലക, മൊത്തം പറ്റുക 950 വരവുക ഇല്ലക. കേട്ടില്ലേ, പൈസ എന്തി എടുത്തോളി കിട്ടണമോ? മറ്റന്നാളല്ലേ അയാൾ 1200 രൂപ തരാന്ന് പറഞ്ഞത്. അയാള് നമ്മളെ കേക്കേപ്പിക്കണം കർത്താവ്. എടാ മോനെ, അന്നെ നമ്മള് കാണാൻ തുടങ്ങിട്ട് പെരുത്തുകാരായി. ഈ ബളവൊന്നും ഞമ്മടുത്ത് വേണ്ട. രാജനവിടെ എവിടെയാണാവോ? എവിടെ എവിടെ പോയി? ആ രാജൻ എവിടെ നമ്മൾ കണ്ടോളാം. പറയതേ, ആ മുസീബത്ത് പിടിച്ച രാജനെ നമുക്ക് കാണണം. ഓരോ രണ്ട് ബാക്കി നമുക്ക് ചോദിക്കാം. എന്റെ പൊന്ന് ആചാരെ, അബദ്ധമൊന്നും കാണിക്കരുത്. ഇങ്ങനെ രാത്രി തൊട്ട് 104 ഡിഗ്രി പനി നിറയ്ക്കുന്ന വെറപ്പനി പിടിച്ചും പറയാ, ആരെങ്കിലും അടുത്ത് നിന്നാ അവനെയും പിടിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകരുത്. റാടാ, നമ്മളോട് വേണോ ഈ കളി? അന്നെ നമ്മള് കാണാൻ തുടങ്ങിയിട്ട് കാലത്തിലായി. നോക്ക്, ഈ ഉളിച്ചുകളി നമ്മളോട് വേണ്ട. അന്റെ പനി നമ്മള് മാറ്റി തരാം. എനിക്ക് ഇന്ന് രണ്ടായിരം അറിയണം നമുക്ക്. അയ്യോ, അങ്ങനെ പറയരുത് ഹാജിയാരെ, തീരെ വയ്യാഞ്ഞിട്ടാ. ഓ, എണീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഈ വയസ്സിനിടയ്ക്ക് ഇതുപോലൊരു പനിയെ കണ്ടിട്ടില്ല. പനി എന്ന് വെച്ചാൽ ഭയങ്കരമായ പനി. അമ്മാവിന് ഒരു പനി എന്താ? അടിച്ച് രണ്ടിന്റെ എല്ലാ കുറിച്ചുകളി കുഞ്ഞമ്മാജിയോട് കളിച്ചോടാരും എന്നോട് ഞാൻ പോയിട്ടില്ല. അറിയോ, സത്യത്തിന് നേര് പറയാണ് എന്റെ ഹാജിയാരെ, ഇവിടെ പനിച്ച് പെറച്ച് പിച്ചും പേയും പറഞ്ഞു കിടന്ന ആളാ. ഹാജിയാർ വരുമ്പോ എന്തോ പറയും അറിഞ്ഞുകൂടാതെ ഉള്ള പനിയും കൊണ്ട് എങ്ങാണ്ട് സ്ഥലം വിട്ടിരിക്കുക. ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്ന പോലെ പാവം പറയാണ്. ദൈവത്തെ പോലെയുള്ള ഈ ആചാര്യ നമ്മൾ കഷ്ടപ്പെടുത്തുന്നല്ലോ. അയ്യോ അയ്യോ, ഹൈദരേ, പണ്ടാരങ്ങൾ കരയാൻ തുടങ്ങിയിരിക്കുന്നത്. കാട് പൊക്കിയാലേ കരച്ചിലി കേൾക്കൂല, കണ്ണു ചിഞ്ഞാലേ കരച്ചിലി കാണില്ല. ഒരു പിടി അരിയിട്ട് തിളപ്പിച്ച് ഒരിട്ട് കഞ്ഞിനുള്ള പോലും കൊടുക്കാൻ പറ്റിയില്ല. അരി വാങ്ങിക്കാൻ ഒരു രൂപ പോലും ഇല്ലായിരുന്നു ഹാജിയാരെ. കഞ്ഞി കഞ്ഞി എന്ന് മുഖത്ത് നോക്കി എത്ര പ്രാവശ്യം വിളിച്ചു കരഞ്ഞു എന്റെ രാജ. അയ്യോ, എനിക്ക് എങ്ങോട്ട് ആലോചിക്കാൻ കിട്ടും. എന്റെ ദേവേ, നാല് എലി പോലും പേരൊക്കെ കാണില്ലാതെ പോട്ടുള്ള കഞ്ഞി കുടിക്കുക. ഹിമാറുകളെ കഴിതരേ, 10 രൂപ കണക്കിലായത് ഓം വന്നാല് ഇന്നെ കാണുമെന്ന് പറയണം. ഓ ആ മറക്കണ്ട. ഓ പറ്റ് 10 കാ. അല്ല ഹൈദരെ, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? കടം പിരിപ്പിക്കാൻ. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ കടം ഒപ്പം കൊടുത്ത്. അത് ശരിയാണടാ. ഇല്ല മോനാലി, ആര് കരഞ്ഞാലും കുഞ്ഞമ്മരാജി കായ് കൊടുത്തു പോവും. എന്താ നേരാ മോനാലി, പക്കെങ്കില് ഇനി നമ്മൾ ആർക്കെങ്കിലും കായ് കൊടുക്കുമ്പോ നീ നമ്മളെ കൈ കയറി പിടിച്ച് പറയണം മുതലാളി കൊടുക്കല്ലേ. എന്താ ഒരു നല്ല പേന തരും തരാമല്ലോ. രാജൻസാരെ പോണം. ആളെ കാണില്ല, ആ ചത്തോ. എല്ലാരും കൂടി കാര്യം ചെയ്യാം. നീ സൈക്കിൾ നമുക്കെടുക്കാം. ശരിയാ, എല്ലാരും എടുത്തോ. അത് പറ്റില്ല മിസ്റ്റർ, ഈ സൈക്കിൾ എന്റെയാ. അപ്പൊ അവൻ നിങ്ങളെയും പറ്റിച്ചോ.
അവനെ അങ്ങനെ വിടാൻ പറ്റില്ല. വാ നമുക്ക് ഈ സൈക്കിൾ ഇവിടെ വിട്ട് അയാളോട് പോയി. എവിടെ പോയി? ഇറങ്ങി വരണം മിസ്റ്റർ. എന്താണ് ഇതിന്റെ അർത്ഥം? ഏതിന്റെ അർത്ഥം? നിങ്ങൾ സൈക്കിൾ മോഷ്ടിച്ചതിനെ പറ്റിയാ പറയുന്നത്? സൈക്കിൾ മോഷ്ടിച്ചെന്നോ? ആര്? ഇത് എന്റെ സൈക്കിൾ അല്ലേ? ഇത് എന്റെ സൈക്കിൾ ആണെന്നേ. സൈക്കിളോട് ഇവിടെ നിന്ന് ബഹളം വെക്കണ്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. നടക്കൂ. ഓ പോകാം പോലീസ് സ്റ്റേഷൻ. അയ്യോ സൈക്കിൾ മാറിപ്പോയെന്നാ തോന്നുന്നത്. ആ എന്റെ സൈക്കിളിന്റെ നിറം പച്ചയായിരുന്നല്ലോ. അയ്യോ ക്ഷമിക്കണം കേട്ടോ, മാറിപ്പോയതാ. അയ്യോ അതാ പ്രിൻസിപ്പൽ പോകുന്നു, നമുക്ക് വേഗം പോകാം. അയ്യോ ഈ ഒളിച്ചുകളി എത്ര നാളത്തേക്ക് തുടരാനാണ് ഉദ്ദേശം? എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നത്? സന്തോഷം. നമ്മുടെ ഉദ്യോഗാന്വേഷണം ഇന്നിങ്ങനെയും തുടങ്ങിയതല്ലല്ലോ. വല്യമ്മാവേ, നമ്മുടെ വീട്ടിൽ നിറക്കി വെച്ചിട്ട് മാസം ആറായി. ഇനിയും നമുക്ക് നല്ലതേ നേരെ വല്യമ്മാവിന്റെ മുമ്പ് ചെന്ന് കാര്യ സാഷ്ടാംഗം നമസ്കരിച്ച് മാത്രം പറയുന്നത്. കൈ നിറയെ പണവുമായിട്ട് അന്തസ്സോടു കൂടി മാത്രമേ ഞാൻ ഈ വല്യമ്മാവിന്റെ അടുത്ത് ചെല്ലൂ. അയ്യോ അത് നിനക്ക് നിസ്സാരമായിട്ട് സാധിക്കായിരുന്നല്ലോ. എങ്ങനെ? മദ്രാസിൽ പോയി സിനിമയ്ക്ക് പാട്ട് എഴുതണം. പത്രത്തിൽ കവിത എഴുതിയാൽ കിട്ടുന്ന തുകയുടെ 50% കിട്ടുകയും ചെയ്യും. ഇത്ര അധ്വാനമില്ല. താൻ പറയുന്ന എളുപ്പ വഴിക്കൊന്നും ഞാൻ നന്നാകാൻ തയ്യാറില്ല. സന്തോഷം. എന്റെ മനസ്സിൽ ഒരു ചെറിയ മിന്നൽ പ്രവാഹം. ഞാൻ ആദ്യമായി എന്റെ ഭാവനയിലെ മനോഹരിയെ കണ്ടു. സന്തോഷം. ഇന്നും നിനക്ക് ഭ്രാന്ത് പിടിക്കാതെ സമയമൊന്നും വേണ്ട. കടക്കാർ ഒരു വശത്ത്, കാമുകി മറുവശത്ത്, ഒഴിഞ്ഞ വയറ് കീഴ്, കലത്ത തലമേ, കാലി പോക്കറ്റ് ഷർട്ടിൽ, രണ്ടു കണ്ണുകളിൽ 1000 വിദ്യുല്ലതികകളുടെ തിളക്കം നീ വല്ലപ്പോഴുമെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓഹോ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു. നമ്മുടെ കുഞ്ഞമ്മലാജിയുടെ ആ വലിയ രണ്ട് ഉണ്ട കണ്ണുകളിൽ. സുഹു നിർത്തു. സുന്ദരമായ രണ്ട് വരികൾ വരുന്നു. കിങ്കിണി കെട്ടി കുണുങ്ങിയെത്തിയ സുന്ദര ചിന്താ കന്യകളെ, ചന്ദ്രമണ്ഡല താഴ്വരയിൽ പൂത്ത ചന്ദ്രമല്ലി പൂവുകളെ. കിട്ടുന്നു മാവ, ഇന്ന് ഒരു പുതിയ രോഗം കൂടെ ആരംഭിച്ചിരിക്കുന്നു. ഞാൻ ഈ കവിത ഒന്ന് മുഴുവിപ്പിക്കട്ടെ. ക്ലാസ്സിൽ പഠിക്കാൻ വന്നിരിക്കുന്ന അവ നോവൽ വായിക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ ശാകുന്തളത്തിലെ നായികയായ ശാകുന്തളയുടെ കാലിൽ ഗർഭമുന ഉണ്ട്. ശരിക്കും കൊണ്ടതാണോ? അല്ല, അഭിനയമായിരുന്നു. തന്റെ പുറകിൽ പിന്തുടർന്നു കൊണ്ടിരുന്ന ദുഷ്യന്തനെ തിരിഞ്ഞു നോക്കാൻ വേണ്ടി ശകുന്തള അങ്ങനെ സന്ദർഭം സൃഷ്ടിക്കുകയായിരുന്നു. അങ്ങനെ ശകുന്തള എന്താ ലേറ്റായത്? പഞ്ചർ സൈക്കിൾ പഞ്ചറായി മാഡം. ഓ ഐ സി. ഏത് വീലാണ് പഞ്ചറായത്? പറയൂ.
വീല് പഞ്ചറായോ ഹൃദയം പഞ്ചറായോ? ഹൃദയമല്ല മേഡം, സൈക്കിൾ. അതെ അതെ അതെ, സൈക്കിൾ സൈക്കിൾ പഞ്ചർ. മനസ്സിലായി, ഞാൻ കണ്ടല്ലോ. എന്റെ വിദ്യാർത്ഥികൾ പ്രേമിക്കുന്നതിൽ എനിക്ക് യാതൊരു എതിരഭിപ്രായവുമില്ല. പ്രേമം ഈ പ്രായത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ കോളേജിലെ പഠിപ്പ് സമയത്ത് പ്രേമിക്കുന്നത് എനിക്കിഷ്ടമില്ല. ഞാൻ അതിന് സമ്മതിക്കേയില്ല. മാഡം, ഐ ഡോണ്ട് ലവ് എനിബഡി. ഞാൻ ആരെയും പ്രേമിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ആ ചെറുപ്പക്കാരുമായി റോഡിൽ വെച്ച് കാര്യമായി സംസാരിച്ചത് എന്തായിരുന്നു? സംസാരിച്ചതല്ല മാഡം, ഞങ്ങൾ ശണ്ട കൂടുകയായിരുന്നു. ഓ ഐ സി, സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുമായി റോഡിൽ വെച്ച് ശണ്ട കൂടുകയായിരുന്നല്ലേ? അല്ല, എന്നെ കളിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. ഐ ടെൽ ദി ട്രൂത്ത് മാഡം, ഞങ്ങൾ ശണ്ട കൂടുകയായിരുന്നു. സൈക്കിൾ പഞ്ചറായന് നിങ്ങൾ അയാളുമായി ശണ്ട കൂടിയത് എന്തിനാ? അയ്യോ മാഡം, അയാളാണ് പഞ്ചറാക്കിയത്. ഓ അത് ശരി. തൽക്കാലം ഇപ്പൊ സ്ഥലത്ത് പോയിരിക്കണം. ഒന്നോർക്കണം, ഒന്നുകിൽ കോളേജ് സമയത്തിന് മുമ്പ് പ്രേമം, ഇല്ലെങ്കിൽ കോളേജ് വിട്ടതിന് ശേഷം. മനസ്സിലായോ? റിയലി മാഡം, ഐ ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ആരെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? ചാടയെ പറ്റി. നോനോ, ശകുന്തളയെ പറ്റി. ആ ശകുന്തള ഇപ്പൊ നമ്മുടെ രാധയുടെ സൈക്കിളിന്റെ ബാക്ക് വീൽ പഞ്ചറായത് മാതിരി ഗർഭമുന കൊണ്ട് കാലിന്റെ മടമ്പ് പഞ്ചറായി ദുഷ്യന്തൻ തിരിഞ്ഞു നോക്കി. സൈലൻസ്. അമ്മായി, എന്താടാ? എനിക്ക് വയസ്സ് എത്രയായി? 30. എന്നിട്ടും അമ്മായി എന്റെ ഒരു കാര്യം നോക്കണ. എന്നാ മകന്റെ കാര്യം നോക്കാത്തത്? എന്നെ പോലെയുള്ളവരെല്ലാം കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ വരും. ഞാനിപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും. ഉടനെ നിനക്കൊരു പെണ്ണിനെ നോക്കി നിന്റെ കല്യാണം നടത്തിച്ചു തരാൻ ഞാൻ നിന്റെ അമ്മ അതിനോട് പറയാം. പെണ്ണിനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അമ്മായി. ആരാടാ? നമ്മുടെ രാധ. നമ്മുടെ രാധയോ? കൊള്ളാമല്ലോടാ, ഒന്നാം തരമായി. എടാ, നീ 4ാം ക്ലാസ്സിൽ 4 കൊല്ലം തോറ്റ് പഠിപ്പ് നിർത്തിയതിന് BA ക്ക് പഠിക്കുന്ന രാധയെ നിനക്ക് എങ്ങനെയാടാ കല്യാണം കഴിച്ചു തരുന്നത്? അമ്മായി, പഠിപ്പും കല്യാണമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? പഠിപ്പും കല്യാണവുമായി ബന്ധമില്ലെന്ന് തന്നെ വെച്ചോ. അവരെ കല്യാണം കഴിക്കാനുള്ള എന്തെങ്കിലും യോഗ്യത തന്നെ കൊണ്ടുപോണ. എന്റെ മുഖത്തോട്ടൊന്ന് നോക്ക് അമ്മായി. എന്റെ കണ്ണീന്ന് കുട്ടുകുട്ടാ വെള്ളം ചാടുന്നത് കണ്ടോ അമ്മായി? ഓ, രാധയെ കല്യാണം കഴിച്ചു തരൂല്ല അമ്മായി പറഞ്ഞാൽ ഈ കുടുകുടാ ചാടുന്ന വെള്ളത്തിൽ മുങ്ങി ഞാൻ മരിക്കും അമ്മായി. അമ്മായിക്ക് എന്നോട് ഇത്രയും സ്നേഹമില്ലാതെ ആയിപ്പോയല്ലോ. നിനക്ക് അറിയാതാമോ, നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ രാധ കല്യാണം കഴിക്കാനുള്ള പഠിപ്പോ പ്രതാപമോ അന്തസ്സോ എന്തെങ്കിലും നിനക്കൊണ്ടോടാ? എനിക്ക് ഒരു അന്തസ്സും. നേരെ പറഞ്ഞു, ആരാണ്ട് ഇതിന്റെ ലവർ? ഓ, ഞാൻ പറഞ്ഞില്ലേ ആരുമില്ലെന്ന്? സത്യം പറയാൻ ഞങ്ങൾ എന്നെ വിടില്ല. നിക്കടി, ഞാനൊന്ന് ആലോചിക്കട്ടെ. വേഗം പറയൂ. ആ, ഇതാണ് എന്റെ ലവ്. റിയലി മൈ സ്വീറ്റ് ഹാർട്ട്. അറ്റൻഷൻ എവരിബഡി. നമ്മുടെ സാഹിത്യ സമാജം ഉദ്ഘാടനത്തിന് ആരെ ക്ഷണിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ആരെയും തീരുമാനിച്ചിട്ടില്ല. സെക്രട്ടറി സ്റ്റേജിലേക്ക് വരണം. ആരെ ക്ഷണിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? സുപ്രസിദ്ധ എഴുത്തുകാരി അമ്മിണിക്കുട്ടി. പ്രൊഫസർ ശീലാവതി. സുപ്രസിദ്ധ ഗായകവി രാജൻ. രാജൻ കൊള്ളാമല്ലേ?
ഐ സെക്കൻഡ് ഇറ്റ്. ഓക്കെ, എങ്കിൽ മിസ്റ്റർ രാജനെ തന്നെ ക്ഷണിക്കാം. യു ഡു ഇറ്റ്. യെസ് മാഡം. പക്ഷേ മിസ്റ്റർ രാജന്റെ അഡ്രസ്? മാഡം, പുണ്യഭൂമി പത്രം ഓഫീസിൽ ചോദിച്ചാൽ കിട്ടും. വെരി ഗുഡ്, യു ഡു ദാറ്റ്. ഗോ ടു യുവർ സീറ്റ്. രാജൻ, പഞ്ചറെല്ലാം ശരിയായോ? ചിപ്പി തുറന്നു നിൻ മുന്തിര ചുണ്ടു വിടർന്നു, മുത്തമടരും നഗരത്തിൽ നൃത്തമാടി തളർന്നു, മോഹം നൃത്തമാടി തളർന്നു. ചിത്രവർണ്ണ കൊടികളുയർത്തി ചിത്രശലഭം വന്നല്ലോ, ചിത്തിര പൊന്മലരെ ഞാനൊരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കവിതയോ? ദാമോദരനോ? അച്ഛന്റെ സുഹൃത്ത് ദാമോദരനെ പറഞ്ഞോ? അയ്യോ, രാധയെ മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഹൃദയം ഞെക്കിപ്പിടി ഞാൻ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ്. രാധ, ഇതൊന്ന് വായിച്ച് അഭിപ്രായം. പ്രാസൊക്കെ ഒപ്പിച്ചിട്ടില്ലല്ലോ. അയ്യോ, ആദ്യം ഞാൻ ഒപ്പിച്ചത് പ്രാസമാണ്. രാധ, എന്തിനാ മോളിച്ചിരിക്കുന്നത്? ഒന്നല്ല ചേച്ചാ, ദാമോട്ടൻ എഴുതിയ കവിത വായിച്ചാ ചേർത്തുക. ദാമവും കവിത എഴുതാൻ തുടങ്ങിയോ? കേട്ടോ കൊണ്ട, ഈ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് നശിക്കാത്തതാ. ദാമു എന്റെ വരുമാനാണേ, പിന്നെ അവൻ എങ്ങനെയാ കവിതാവാസം ഇല്ലാതിരിക്ക? അതൊന്ന് വായിക്കും മോളെ. ഗ്രാമീണ സുന്ദരി, ഗ്രാമ തേജസ്വിനി, കുഗ്രാമ പുഷ്പമേ. എന്താണ് അതിന്റെ അർത്ഥം? അത് ഞാൻ, അമ്മാവൻ, രാധ, കവിത. കൊണ്ടാട്ടിൽ വെക്കാൻ. നമ്മളെ മണ്ണെണ്ണയിലായിരിക്കും. അപ്പഴേ നായരെന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. എന്നാലും അധികം വേദന അനുഭവിക്കാതെ ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ആത്മഹത്യ? ഞാൻ അമ്മാവന്റെ മകള് രാധയെ കല്യാണം കഴിച്ചു കാരണമെന്ന് അമ്മായിയോട് പറഞ്ഞു. അമ്മായി പറയും എനിക്ക് അതിനുള്ള അന്തസ്സും പ്രതാപവും ഇല്ലെന്ന്. ഓ, ഇതാണ് കാര്യം. അന്തസ്സും പ്രതാപവും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം, അതിന് വഴിയുണ്ട്. എന്താ വഴി? നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ ചേരണം. അപ്പോൾ അന്തസ്സും പ്രതാപവും ഒക്കെ താനുണ്ടാകാം. നേരാണോ? അയ്യോ, എം എൽ എ ആകാനും നേതാവാകാനുമുള്ള പഠിപ്പൊന്നും എനിക്കില്ല. അതിന് പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും വേണ്ടെന്നേ. ഈ പഠിപ്പ് വേണ്ടാത്ത രണ്ടേ രണ്ട് ജോലിയേ ഉള്ളൂ, ഒന്ന് എം എൽ എ, ഒന്ന് നേതാവ്. താൻ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് ആഫീസ് വരുന്നു. ആ, വരണം. നമസ്കാരം. 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 തന്നോട് ഞാൻ പറഞ്ഞില്ലേ തിരിച്ച് നമസ്കാരം പറയരുതെന്ന്? ഞാനത് ഓർത്തില്ല. അപ്പോ നമുക്കിനി ആരംഭിക്കാം. ആരംഭിക്കാം. പുതിയതായിട്ട് അംഗങ്ങളായി ചേർന്നിട്ടുള്ളവരോട് രണ്ടു വാക്ക്. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ നിലയെ അടിമുതൽ മുടിവരെയും
മുടി മുതൽ അടിവരെയും എതിർത്തിട്ടുള്ളവനാണ് ഈ നാണു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടുത്തെ ഒറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് പോലും എന്റെയും നിങ്ങളുടെയും ചിന്താഗതി മനസ്സിലാക്കാൻ സാധ്യമായിട്ടില്ല. അതുകൊണ്ട് പലപ്പോഴായി പല പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരാണ് നാം എല്ലാവരും. എന്റെ രാഷ്ട്രീയമായ ചിന്താഗതിയിലൂടെ അങ്ങനെ പുറന്തള്ളപ്പെട്ട നാം എല്ലാവരും ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം എന്ന് ശക്തിയായ ഒരു ചിന്ത എനിക്കുണ്ടായി. ആ ചിന്തയിൽ നിന്ന് ജന്മമെടുത്തതാണ് കേരള പൊതുജന പാർട്ടി. കേരള പൊതുജന പാർട്ടി എന്താ മണിയിരിക്കുക, നമ്മുടെ പാറക്കുളത്ത് രാമൻ നായരുടെ അനന്തരവനാണ് ദാമു. ഉഗ്ര പാർട്ടിയാണ്, കാശിന് യാതൊരു ഭംഗിയില്ല. പിന്നെ ശരിക്കും മുളയെടുക്കാൻ പറ്റിയൊരു പാർട്ടിയാണ് ഈ വിദ്വാനെ. ഒരു മുറപ്പെണ്ണം, ഒരു കോളേജ് കുമാരി രാധ. ഇയാൾക്ക് വിദ്യാഭ്യാസം അന്തസ്സും ഒന്നുമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ പാർട്ടിയിലോട്ട് ചേർന്നു, നേതാവാക്കാം എം എൽ എ ആക്കാം എന്നൊക്കെ. ബാക്കി കാര്യം ആശാൻ ഏറ്റവും കാര്യം ഞാൻ ഏറ്റവും നമസ്കാരം. അയ്യോ എന്റെ പൊണ്ണു നേതാവേ, ചതിക്കരുത്, എന്റെ പദ്ധതി എല്ലാം പൊളിഞ്ഞു പോകും. അപ്പോഴേ എല്ലാം വാസ്തുവിനോട് പറഞ്ഞു, ഞാൻ സകല കാര്യങ്ങൾ കേട്ടിരിക്കാം. പക്ഷെ ഒരു ചെറിയ കാര്യം, ഒരല്പം പണത്തിൽ വരും. പണം എത്ര ചെലവായാലും സാരമില്ല, ആദ്യം എനിക്ക് കല്യാണം കഴിക്കാൻ കിട്ടണം. അത്ര മതിയല്ലോ. എത്ര രാധ വേണം? എനിക്ക് എന്റെ രാധയെ മാത്രം. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഇപ്പോ പ്രാഥമിക മെമ്പർഷിപ്പ് തുക 1000 രൂപ തൽക്കാലം കിട്ടണം. ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ല, നാളെ കൊണ്ടുവരും. മതിയല്ലോ, നാളെ ധാരാളമായിട്ട് മതി. അപ്പോഴേ എല്ലാരും ശ്രദ്ധിച്ചോട്ടെ, നേതാവ് ദാമു നാളെ നമ്മുടെ മഹത്തായ സംഘടനയുടെ അംഗമാകുക. ഈ സന്തോഷമായ സുദിനം നമ്മൾ ആഘോഷിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, ബൊക്കെ തയ്യാറായിരിക്കണം, മാല തയ്യാറായിരിക്കണം, മനസ്സിലായല്ലോ. ആ ബൈ ദി വേ, നാളെ പത്രപ്രതിനിധികളെല്ലാം വിളിച്ചു വരുത്തി, ഒന്നാമത് ഒരു സദ്യ, ഒരു പ്രസ്ഥാനം. പിന്നെ അതിന്റെ ചെലവിലേക്ക് സ്വല്പം ചില്ലറ ഇങ്ങോട്ട് കൊടുത്തേക്കണം. അയ്യോ എന്റെ കയ്യിൽ ആകെ 5.5 രൂപയോ. ധാരാളം മതിയല്ലോ. ആ കൊള്ളാം, ഇപ്പൊ അത് കൊടുക്കാം. എല്ലാവരും മെയ്യേക്കട്ടെ. കേട്ടോ സുഖു, നമ്മുടെ അത്യന്താധുനിക സാഹിത്യകാരൻ ഗഞ്ചാരാജ് എഴുതിയ ഒരു പുസ്തകമാണിത്. നിരൂപണത്തിനായി പുണ്യഭൂമി പത്രം എനിക്ക് അയച്ചു തന്നതാണ്. ഇതേക്കുറിച്ച് ഞാൻ എന്തോ എഴുതാനാ, വായിച്ചു നോക്ക്. എന്നിട്ട് കാണിക്കുന്നത് അല്ല, ഗഞ്ചാരാജ് എഴുതിയ നോവലല്ലേ, അതിൽ കഞ്ചാവിന്റെ മണമുണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുകയായിരുന്നു. സൂര്യന്റെ രക്തം കടലിനെ നീലയാക്കി, കടൽ കരയെ കറുപ്പാക്കി, പക്ഷികൾ കൂട്ടം കൂടി അതിന്റെ ഒക്കെ കാലുണ്ടെന്ന്. കടൽ കരയാക്കി, കറുപ്പാക്കി, കഞ്ചാവാക്കി, ഊമൻ ഓളിയിട്ടു, അഭ്രപാളിയിലേക്ക് പകർത്തി. നീ വായിക്കുന്ന കേൾക്ക്, ഇവനൊക്കെ വല്ലതും അറിഞ്ഞു വെച്ചോണ്ടാണോ എഴുതുന്നത്? ചുമ്മാ എഴുതിവിടെയല്ലേ, പിന്നെ നിന്നെ പോലുള്ള നിരൂപന്മാർ അർത്ഥമുണ്ടാക്കാൻ വേണ്ടിയാണ് വായിക്കുന്നത്. എനിക്ക് അതിനോട് സമയമില്ല. നമസ്കാരം. നമസ്കാരം. എന്താ മിസ്റ്റർ രാജനെ ഒന്ന് കാണും? വാങ്ങാനാണോ കൊടുക്കാനാണോ? വാങ്ങാനല്ല, പിന്നെ കൊടുക്കാനാണ്. പിന്നെ എന്റെ പുസ്തകത്തിനെ പറ്റി. ഓ, എന്റെ പുസ്തകത്തിന് എന്താ പേര്? ഗഞ്ചാരാജ്. ഗഞ്ചാരാജ്. വെള്ളം വെള്ളം വെള്ളം. ഇരിക്കണം ഇരിക്കണം ഇരിക്കണം. പല്ല് കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ ഉണ്ട്. നമസ്കാരം. സുപ്രസിദ്ധ അത്യന്താധുനിക ചെറുകഥാകൃത്ത് സാക്ഷാൽ ഗഞ്ചാരാജ്. നിങ്ങളുടെ പുസ്തകം ഞാൻ വായിച്ചു നോക്കി മിസ്റ്റർ. താങ്ക് യു മിസ്റ്റർ. മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? തമാശ പറയരുത്. തമാശയല്ല, പറയണം. ഇതെല്ലാരും അറിയുന്നതല്ലേ 26 അക്ഷരം. കേട്ടോ സുഖു, 26. അതിപ്പോ
ഫാഷൻ വർദ്ധിക്കുമ്പോൾ വേഷം കുറയുന്ന പോലെ ആധുനികം വർദ്ധിക്കുമ്പോൾ അക്ഷരം കുറയുന്നു. അതൊക്കെ സാരമാക്കാനില്ല. ഒരു അക്ഷരത്തിന് ഒരു പുസ്തകം എഴുതാം. ഈക്ക് ഇഞ്ച, പൂക്ക് പുഞ്ച, ഇന്നോയ്ക്ക് മുഞ്ച. എല്ലാ പത്രങ്ങളും എന്നെപ്പറ്റി ആധുനികത്വത്തിന്റെ ശില്പി എന്ന് ഉദ്ഘോഷിച്ചിട്ടുള്ളതാണ്. പിന്നെ പുണ്യഭൂമി പോലുള്ള പത്രത്തിൽ എന്നെപ്പറ്റി ഒരു നല്ല നിരൂപണം വരുന്നത് എനിക്ക് ആവശ്യമാണ്. ഏറ്റില്ല. പുതിയനും നാളെയും വരും. അതപ്പ ആലോചിച്ചോളാം. മിസ്റ്റർ, ഇവിടെ നിങ്ങളുടെ സഞ്ചിയിടണം. നിങ്ങളുടെ പുസ്തകത്തെ പറ്റിയുള്ള നിരൂപണം പുണ്യഭൂമി പത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാം. ഇനി ഒരു അക്ഷരം സംസാരിച്ചാൽ നിരൂപണം നിങ്ങളുടെ കർണക്കുറ്റിക്കായിരിക്കും. എടുത്തു പോരല്ലേ. ഫോട്ടോ പറഞ്ഞയക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, നിരൂപണം നിങ്ങളുടെ കർണക്കുറ്റിക്ക് അയക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. പത്രങ്ങൾ നിരൂപണം നിറയുമുണ്ട്, ഓർമ്മിച്ചോളാം. ഓർമ്മിക്കുന്നു, ഓർമ്മിക്കാം. പോകുന്ന വഴിക്ക് ഒരു 200 മില്ലി ജിഞ്ചർ അടിച്ചോണ്ട് പോടാ ഗഞ്ച. കരീമ അന്നോട് മൂന്നാമം പോണ നേരത്ത് മദ്യത്തിൽ അന്നോട് എണീക്കല്ലേ പറഞ്ഞത്. പോലെ വന്നാൽ ഈ കുപ്പ എഴുതുന്ന ഉമ്മ എന്നോട് പറഞ്ഞിട്ടില്ലേ. ഞാൻ എന്ത് കുപ്പായിട്ട് ഉമ്മക്ക് എന്ത് വേണം? നമുക്കൊന്നും വേണ്ടേ? ഇജ്ജ് ആരുടെ മോളടി? നമ്മുടെ മോളല്ലേ. ഓ അത് കൊടുത്ത് എന്താ വിചാമിനെ, നീ എന്റെ ചടക്കം പൊട്ടിക്കാൻ തുടങ്ങിയോ? പുന്നരിച്ച് പുന്നരിച്ച് മോളെ ഈ ചേലിക്കാക്കി. ഓക്ക് കോളേജിൽ പോണം, സാറ് കൊടുക്കണം, പുസ്തകം വായിക്കണം. വായിച്ചോട്ടെ, കോളേജിൽ പോകുന്ന കുട്ടികൾ പിന്നെ വായിക്കണ്ടേ? അല്ലെങ്കിൽ തോറ്റു പോവൂലേ. എന്താ എന്റെ തോറ്റാലും പെണ്ണുങ്ങളെ അടുക്കള തോക്കാഞ്ഞാ മതി, അതാണ് പൊരേന്റെ വർക്കത്ത്. നിങ്ങൾക്കറിയോ? എനിക്കറിയാണ്ടാണ്. നീയല്ലേ നമ്മളെ പൊരയുടെ വർക്കത്ത്. അനക്കിപ്പോ എന്താണ് വേണ്ടിയത്? പൊരയില് വന്നാലും നമ്മുടെ ചെലിമ നമ്മളുടെ കുപ്പായ ഇടാവൂ. അതിന്റെ വർക്കത്ത് ഈ ശുദ്ധ തുണിക്ക് ഉണ്ടാ? നമ്മുടെ കുപ്പായത്തിന്റെ വർക്കത്ത് അത് വേറെയാ. സലീമാ മോളെ, ബാപ്പാന്റെ മോള് ഉമ്മ പറയണത് കേട്ടോളി, അല്ലെങ്കില് ഓള് നമ്മക്ക് പൊറുതി തരൂല്ല. ശരി ബാപ്പ. ഈ ചേലുക്ക് പുണ്ടാനിച്ചിട്ട് നിങ്ങളോളെ പിടക്കാക്കണം. 12 വയസ്സിൽ നമ്മുടെ റഹ്മാനെ കെട്ടിച്ചെടുക്കാൻ നമ്മൾ നിങ്ങളോട് പറഞ്ഞതാ, നിങ്ങൾ കേട്ട? കാലം മാറിയില്ലേ വിചാമിനെ. ഇപ്പൊ നമ്മളാണ് പെൺകുട്ടികള് എത്രണം കോളേജിൽ പഠിക്കുന്നു, എത്രണം ഡയറക്ടർമാരായിട്ട് വരുന്നു, വിവാഹം വരെ പറപ്പിക്കുന്നു. അതാണ് ഞമ്മക്കും കുടി കിട്ടാത്തത്. എന്ത് പഠിപ്പ് പഠിച്ചാലും ഒടുവിൽ പെൺകുട്ടികളെ കെട്ടിച്ചയക്കണ്ടല്ലേ. ഓളെ കെട്ടിച്ചയക്കണവരെ പഠിച്ചോട്ടെ. എന്താണ് നമുക്ക് ശരിയാ? ഈ 1950 ഉം 993 കൂടെ എത്രയാണ്? എന്റെ ബാപ്പന്റെ തലം തത്ര. നോക്കി നോക്കി, ഈ വേഷത്തിനുള്ള മുഞ്ച് ഏതെങ്കിലും വേഷത്തിനുണ്ടോ? എന്റെ അല്ലോ നേര, ഈ വേഷത്തിനുള്ള ചേല് ഒരു വേഷത്തിനില്ല. പിന്നെ എനിക്ക് പഠിക്കാനുണ്ട്. ഓള് പഠിച്ചോട്ടെ വിചാമിനെ, ഓള് എന്തിനാ അടുക്കളയിലേക്ക് വരുന്നത്? നമ്മൾ ആരോടും ഒന്നും പറയില്ല. പാഴ്ചിക്ക് മൂക്കത്താല് ദേഷ്യം. എന്താ ശരിക്കുന്നത്? മോളെ മോക്ക് അങ്ങാരിന്നും ബാപ്പ എന്തെങ്കിലും കൊണ്ടുവരണുണ്ടോ? ഒരു പിന്ന പൗഡറാ ബാപ്പ. പൗഡർ ഒരു വിവരമില്ല. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഞങ്ങൾ സാറിന് കാണാൻ വന്നതാണ്. ഞങ്ങൾ ലേഡി മേബൽസ് കോളേജിൽ നിന്നും വരികയാണ്. സന്തോഷം. അയ്യോ, ഡൊണേഷൻ പിരിക്കാൻ പറ്റുവാണോ? അല്ല. എന്താ പേര്? എന്റെ പേര് രാധ. ഇത് നീല, വേണു, മേരി. സന്തോഷം. കിട്ടണോ? കാപ്പി, ചായ, കൊക്കോ, കൊക്കോ കോള, ഫാന്റ, എന്താ വേണ്ടത്? അയ്യോ ഒന്നും വേണ്ട. കിട്ടണോ? ഒന്നും വേണ്ട. ഓ ഒന്നും വേണ്ട. ഞങ്ങളുടെ സാഹിത്യ സമാജ ഉദ്ഘാടനത്തിന് വേണ്ടി
ക്ഷണിക്കാൻ വന്നതാണ്. ഇത് സെക്രട്ടറി രാധ. സന്തോഷം. എനിക്ക് ഉദ്ഘാടിച്ചത്ര നല്ല പരിചയമില്ല. അങ്ങനെ പറയരുത്. അയ്യോ, എന്നെ നിർബന്ധിക്കരുത് കേട്ടോ. സാർ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. വെറുതെ നിർബന്ധിക്കരുത്. ഞാൻ ഒരു സംശയം ചോദിച്ചോളട്ടെ, നിങ്ങൾക്ക് ആരെയാ കാണേണ്ടത്? അയ്യോ, ഇത് രാജനല്ല, ഇത് സൂക്കുട്ടിയാണ്. രാജകുട്ടി അടുത്തേടെ ഉറങ്ങിയ, ഞാൻ പോയി വിളിച്ചിട്ട്. എനിക്ക് ഇത് ഉദ്ഘാടിക്കാൻ കിട്ടിയ അവസരം കൊണ്ട് കളഞ്ഞല്ലേ കിട്ടുണ്ടോ? സാർ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് അബദ്ധം പറ്റിയത്. സന്തോഷം, സന്തോഷം. മിസ് രാജനെ ഉദ്ഘാടിക്കാൻ പോകാൻ സമയമില്ലാത്തപ്പോൾ ഞാനാണ് സാധാരണ പോയി ഉദ്ഘാടിക്കാറുള്ളത്. നമസ്കാരം. നമസ്കാരം രാജൻ. പിന്നെ ഇവര് ലേഡി മേബൽസ് കോളേജിൽ നിന്ന് വരികയാണ്, സാഹിത്യ വിഭാഗം. രാജൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് അവരുടെ ഇംഗിതം. ഐ എം സോറി, എനിക്ക് പ്രസംഗിച്ച് ശീലമില്ല. ഇത് പെൺകുട്ടികളുടെ കോളേജില്ലേ, പല സ്ത്രീകളെയും ക്ഷണിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ വളരെ ആലോചിച്ചു. ഭൂരിപക്ഷം മെമ്പേഴ്സിനെയും അഭിപ്രായം താങ്കൾ തന്നെ വേണമെന്നാണ്. അത് വലിയ കുഴപ്പമായി പോയി. ഞാൻ പൊതുവെ അത്തരത്തിലുള്ള അപകടത്തിലൊന്നും ചാടാറില്ല. ഇത് വലിയ വിഷമമാണ്. മാത്രമല്ല, ഞാൻ അന്ന് വേറെ സ്ഥലത്ത് പ്രസംഗിക്കാമെന്ന് ഏറ്റവും പോയി. അല്ല, ഞാൻ ഇവരുടെ ഉദ്ഘാടനം അടുത്ത ഞായറാഴ്ച ആയിരിക്കും എന്ന് വിചാരിച്ചു. താങ്കളുടെ സൗകര്യം അനുസരിച്ച് മാത്രമേ ഞങ്ങൾ ദിവസം നിശ്ചയിക്കൂ. അതിലുമുണ്ടൊരു ബുദ്ധിമുട്ട്, എനിക്ക് സൗകര്യമുള്ള ദിവസങ്ങളിലൊക്കെ വേറെ ഓരോരോ പ്രോഗ്രാമുകൾ കാണും. തനിക്ക് പ്രോഗ്രാം ഇല്ലാത്ത സൗകര്യം ഒരു ദിവസം പറയണം. കുറച്ച് നീണ്ടാലും തിരക്കടിച്ച ചുമ്മാ വാഴ പഠിക്കാതെ ചുമ്മാ. ഇത് സ്ത്രീകളുടെ കോളേജല്ലേ, വല്ല സാഹിത്യകാരികളെയും വിളിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. രാജനെ സ്ത്രീകളുടെ മനഃശാസ്ത്രം അറിഞ്ഞിടത്തുന്ന സ്ത്രീകളുടെ കോളേജിൽ സാഹിത്യകാരികളെക്കാൾ താല്പര്യം സാഹിത്യകാരന്മാരെയാണ്. ഇതാ, ഇതെങ്ങനെങ്കിലും അവരുടെ ആഗ്രഹീതായത് നടത്തി കൊടുത്തേക്കണം കേട്ടോ. തീയ നിശ്ചയിച്ചു കഴിഞ്ഞാൽ മതി. രാജൻ ഉദ്ഘാടനത്തിനോട് ചുമ്മാ എന്തായാലും രാജൻ ഉദ്ഘാടനത്തിന് വരും കൂടെ ഞാനും. ഈ ഉദ്ഘാടനം പ്രസംഗമൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെന്ന് സുഗുൺ അറിയാമല്ലോ. അതൊക്കെ എനിക്ക് നല്ലോണം അറിയാം, പക്ഷെ ഈ കാര്യം ഉണ്ടല്ലോ, നടത്തി കൊടുത്തേവോ. എടാ, പുലിമാല് പിടിച്ച മാതിരി ആയല്ലോ. ചുമ്മാ ഇല്ലാ, എനിക്ക് ആദ്യമേ കാര്യം മനസ്സിലായി. ഇതല്ലേ നിന്റെ വിപ്പില്ലതിയ മിന്നൽ പിണർ? എനിക്ക് ഒരു പുതിയ കല്ല. സാഹിത്യം ഒഴുകിപ്പോകുന്ന ഒരു നദിയെ പോലെയാണ്. നിങ്ങൾ ഓരോരുത്തരും അതിനെ കൊച്ചു കൊച്ച് വഞ്ചികളാണ്. തലയാറ് നിങ്ങൾ തുഴയൂ, നിങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ചേരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. നമസ്കാരം. ഞങ്ങൾക്ക് ഒരു കവിത കേൾക്കണം. മിസ്റ്റർ രാജൻ പാടണം. പ്ലീസ് 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 മിസ്റ്റർ രാജൻ. കന്നുകളെ, കന്നുകളെ, സുന്ദര ചിന്ത കന്നുകളെ, കിങ്ങിണി കേട്ടി കുണുങ്ങിയെത്തിയ സുന്ദര ചിന്താ കന്യകളെ, ചന്ദ്രമണ്ഡല താഴ്വരയിൽ പൂത്ത ചന്ദ്രമല്ലിപ്പൂവുകളെ, അനുരാഗമല്ലിപ്പൂവുകളെ, കിങ്ങിണി കേട്ടി കുണുങ്ങിയെത്തിയ സുന്ദര ചിന്താ കന്യകളെ. അനുരാഗദേവി തന്നെ വാസന്തവനിൽ
ഒരു പൊൻകുടം തേൻ ചൊരിയൂ, എനിക്ക ഒരു കുടം പൂന്തേൻ ചൊരിയൂ. അനുരാഗദേവി തൻ വാസന്തവനിയിൽ ഒരു പൊൻകുടം തേൻ ചൊരിയൂ, എനിക്ക ഒരു കുടം പൂന്തേൻ ചൊരിയൂ. കിങ്ങിണി കെട്ടി കൊണുങ്ങിയെത്തിയ സുന്ദര ചിന്താ കന്യകളെ, ചിത്രശലഭ ചിറകുകൾ കൊണ്ടൊരു ചിത്രകുടീരം തീർത്തു, ചൈത്ര പൗർണമി രാവിൽ ഞാനൊരു ചിത്രമെഴുതിയിരുന്നു. സപ്തവർണ്ണ മനോഹര ചിത്രം നിത്യസത്യമായി വന്നു എന്നിൽ, നിത്യ ചൈതന്യമായി നിന്നു. കിങ്ങിണി 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 ചന്ദ്രമല്ലി പൂവുകളെ, അനുരാഗമല്ലി പൂവുകളെ, കിങ്ങിണി കെട്ടി കൊണുങ്ങിയെത്തിയ സുന്ദര ചിന്താകന്യകളെ. പാട്ട് പൊടി പൊടിച്ച് മുന്തിയ പാട്ട്, പാട്ട് ഉഷാറായി. വളരെ നന്ദി. നിക്കി നിക്കി നിക്കി, നമ്മുടെ കായ് മൊയ്രാളി, നമ്മളെ പൈസന്റെ കാര്യം എന്ത് പറയണേ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് തരാം ഹാജിയാരെ. പത്ത് ദിവസം കഴിഞ്ഞു മൊയ്രാളി. പത്ത് ദിവസം കഴിഞ്ഞ് അതിനെപ്പറ്റി എന്ത് പറയണേ? മൂന്ന് ദിവസത്തെ അവധി കൂടി തരണം ഹാജിയാരെ. പറ്റൂല, നാളെ നേരം വെളുക്കുമ്പോ നമ്മളവിടെ വരും. പൈസ തന്നില്ലെങ്കിൽ പോരേന്ന് ഇറങ്ങി തരണം. നാളെ നേരം വെളുക്കുമ്പോ പത്ത് മണി എഴുതിക്കോ. ആ പോയി പോ. പത്ത് മണി നേരം വെളുക്കുമ്പോ വരവുക പത്തുക. ഇന്നലെ താങ്ക്സ് പറയാൻ മറന്നുപോയി, അത് പറയാൻ വന്നതാ. ഉദ്ഘാടനം ചെയ്തതിന് കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ തന്നയച്ചതാ 500 രൂപയാണ്. ഉദ്ഘാടനം ചെയ്തതിന് ഫീസോ? സന്തോഷിച്ച ആരെങ്കിലും എന്തെങ്കിലും തുക സംഭാവന ചെയ്താൽ പെട്ടെന്ന് വാങ്ങിക്കണം. ചുമ്മാ ഇതാ എന്റെ ബാഗിൽ വെച്ചിരിക്കും. പ്ലീസ് ഇവിടെ തന്നെ ഇരിക്കട്ടെ. അയ്യോ എത്ര മനസ്സ് നിറഞ്ഞിട്ടാണ് പറയുന്നത്, വാങ്ങിക്കണം. അല്ലെങ്കിൽ സുഖു പിടിത്തം കാണിക്കരുത്, ഇത് പ്രിൻസിപ്പൽ തന്നതാണ്. അല്ല പിന്നെ കോളേജിൽ സ്പെഷ്യൽ ഫീസ് അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് അച്ഛനോട് വാങ്ങിച്ചു കൊണ്ടുവന്നതാ. എന്തിന്? ഇവിടെ കൊണ്ടുവന്നു തരാം. സുഖിനോട് ചോദിച്ചില്ലേ? സന്തോഷം.
ഞാൻ പണം ചോദിച്ചു. ഇല്ല, പക്ഷേ സലൂണിയുടെ അച്ഛൻ ഹാജാര് ഇന്ന് വാറുകൾ കുടിച്ചെല്ലാം തീർത്തു കൊടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഓഹോ, അത് കിട്ടുന്ന സഹായിക്കാൻ വന്നതാണ്. ഞാൻ ആരോടും ഭിക്ഷ വാങ്ങാറില്ല. എന്നോട് വാങ്ങിക്കുന്നത് ഭിക്ഷ വാങ്ങിക്കും പോലെയാണോ? രാധയുടെ മനസ്ഥിതിയെ ഞാൻ ബഹുമാനിക്കും. എനിക്ക് രാധ ഇഷ്ടമാണ്. പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്ക് ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അത് മാറ്റാൻ എനിക്ക് പ്രയാസമാണ്. രാധ പിണങ്ങിപ്പോവുകയാണ്. അല്ല രാധ എന്റെ മനസ്സിലെ കവിതയാണ്. വീണ്ടും കാണും, ഞാൻ കാത്തിരിക്കും. അമ്മാവ, കെ പാപ്പായുടെ അനുശേഷി നേതാക്കന്മാർ അമ്മാവനെ കാണാൻ വന്നിരിക്കുന്നു. നമസ്കാരം. 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 പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ സന്ദർഭം ഉണ്ടായിരുന്നാണ്. സുപ്രസിദ്ധ മഹാകവി പാറക്കുളത്തിനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് വളരെ നാളായി. അമ്മാവൻ എഴുതിയിട്ടുള്ളിടത്തോളം കവിത ഇന്ത്യ രാജ്യത്തിലെന്നല്ല ഭൂഗോളത്തിൽ പോലും ആരും എഴുതിയിട്ടില്ല. ഇനി ചന്ദ്രനിലുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചു നോക്കണം. കവിത എന്റെ ആത്മാവാണ്, ആനന്ദമാണ്, അശ്രുബിന്ദുക്കളാണ്. ഇവിടുത്തെ മഹത്തായ കവിതകൾ വായിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ആർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനെന്താ, അതിപ്പോ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. എന്താ നമ്മുടെ ആ കവിത കെട്ടുകളൊക്കെ ഇപ്പം? അയ്യോ, ഇന്ന് വേണ്ട, ഞങ്ങൾ ഒരു ദിവസം സൗകര്യം പോലെ വരാം. കെട്ടുകെട്ടായിട്ടാണ് കവിതകൾ ആ അലമാരിക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്നത്. പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ അയക്കാത്തത് എന്തുകൊണ്ടാണാവോ? അയ്യോ, അയക്കാത്ത ദോഷം ഒന്നുമല്ല, എല്ലാം ആ പാവികൾ ഇങ്ങോട്ട് തിരിച്ചയക്കുകയല്ലേ. നിരക്കര കുട്ടികൾ കൊണ്ടാ. അപ്പോഴേ ഞങ്ങളൊരു കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നത്. ഇവിടെ അറിഞ്ഞു കാണും, എങ്കിലും നേരിട്ടൊന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ചു. എന്താ കാര്യം? നേതാവ് ദാമു ഇന്നാട്ടിലെ ജനതയെ പ്രതിനിധീകരിച്ച് MLA ആയി അസംബ്ലിയിൽ കയറാൻ പോവുകയാണ്. ഈ നാട്ടിലെ പൊതുജനങ്ങളെ പ്രതിനിധീകരിക്കാൻ മഹാകവിയുടെ മരുമകനായ നമ്മുടെ ദാമുവിനെ പോലെ യോഗ്യതയുള്ള വേറെ ആരുണ്ട് ഇവിടെ? അത് ആരുടെ അനന്തരനാണെന്ന് കൂടെ ഓർക്കണം. ഈ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു വലിയ സ്വത്താ. അമ്മളാ, പൊതുജനങ്ങളെ ഒന്ന് സംഘടിപ്പിക്കുന്നതിന് സ്വല്പം പണം ഇവർക്ക് ആവശ്യമുണ്ട്. തൽക്കാലം ഒരു 5000 രൂപ ഇവർക്ക് കൊടുക്കണം. ഒട്ടും വിഷമിക്കരുത്, മഹാകവി പാറക്കുളത്തിന്റെ അനന്തരവൻ നേതാവ് ദാമു ഒരു MLA ആകുന്നത് ഇവിടത്തേക്ക് ഒരു അംഗസല്ലേ. നമുക്ക് ഇദ്ദേഹത്തെ കൂടി നമ്മുടെ പാർട്ടിയിൽ ഒരു മെമ്പറാക്കിയാൽ എന്താ? അത് വേണ്ട, കവികൾ കക്ഷികൾക്കും കാലത്തിനും കണക്കുകൾക്കും മതിയതിനായിരിക്കും. അതായത് അപ്പൊ ഞാൻ അറിയട്ടെ, നമുക്ക് പോവാം. നീ MLA ആകുന്നല്ലേ, എന്റെ കാശ് വെറുതെ കളയിക്കില്ലല്ലോ. അമ്മാവ, ഞാൻ MLA ആകുമെന്ന് മാത്രമല്ല വേണ്ടി വന്നാൽ മന്ത്രി വരികയാണ്. നമസ്തെ. അമ്മായി പാലവൃത്തിയിൽ വ്യാപൃതിയായിരിക്കുകയാണ്. ഇന്നാട്ടിലെ MLA ആകാൻ പോകുന്ന ഞാൻ കറിക്ക് മുറുക്കി എന്നറിഞ്ഞാൽ എന്റെ വോട്ടുകൾ പലതും വെള്ളത്തിലായി പോകും. അമ്മായി, അതെ, അമ്മായിയല്ലേ പറഞ്ഞത് രാധയെ കല്യാണം കഴിക്കാൻ എനിക്ക് പ്രതാപമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല എന്ന്. ഇന്നാട് ഭരിക്കാൻ പോകുന്ന ഒരു മന്ത്രിയാകാൻ പോകുന്ന ഞാൻ മന്ത്രി കസേരയിരിക്കുമ്പോൾ, മന്ത്രിയുടെ കാറിൽ വന്നിറങ്ങുമ്പോൾ, ആ ദിനത്തിൽ, ആ സുദിനത്തിൽ, ആ സന്ദർഭത്തിൽ നെഞ്ചൂക്കോടുകൂടി ഞാൻ അമ്മായിയോട് ചോദിക്കും, ഇപ്പോൾ രാധയെ കല്യാണം കഴിക്കാൻ വേണ്ടി
എനിക്ക് കഴിവുണ്ടോ? അമ്മാവനെ ഞാൻ വെല്ലുവിളിക്കും. രാധയാകുന്ന യോധമണ്ഡലത്തിൽ ഏതെല്ലാം തകർത്ത് കയറുന്നാലും അവരുടെ എല്ലാം കെട്ടിവച്ച കാശ് ഞാൻ തകർക്കും. അമ്മായി, നിന്റെ തലയ്ക്ക് വട്ട. എന്ത് വട്ടായാലും ശരി, രാധയെ ഞാൻ കല്യാണം കഴിക്കും. ഞങ്ങളൊന്ന് വലസും. നിന്റെ ഈ കണ്ണുകൾക്കുള്ളിൽ ഒരു തടവറയുണ്ടെങ്കിൽ ഒരു തടവുകാരനായി ഞാൻ എന്നുമൊന്നും അതിൽ തന്നെ കഴിഞ്ഞേനെ. ഇതെന്തിനാ? നിന്റെ കണ്ണുകളിലെ കവിതയെപ്പറ്റി എഴുതാൻ. അഞ്ജനമിഴികളിൽ ആയിരമായിരം മാശകൾ പൂട്ടുവിരിഞ്ഞു, തുളസീ സുരഭില ഹൃദയക്കോവലിൽ അനുരാഗമന്ത്രമുയർന്നു. ഇതാ വായിച്ചു നോക്കൂ. അഞ്ജനമിഴികളിൽ ആയിരമായിരം ആശകൾ പൂത്തുവിരിഞ്ഞു, തുളസീ സുരഭില ഹൃദയ കോവിലിൽ അനുരാഗമന്ത്രമുയർന്നു, അനുരാഗമന്ത്രമുയർന്നു. അരികിലനഞ്ഞു ദേവൻ നിർവൃത്തി അലകളിൽ നീന്തിയണഞ്ഞു, അരികിലണഞ്ഞു ദേവൻ നിർവൃത്തി അലകളിൽ നീന്തിയണഞ്ഞു, പ്രിയ സഖിയെ തൻ മാറിലണച്ചു, തന്നെ തന്നെ മറന്നു, തന്നെ തന്നെ മറന്നു. അഞ്ജനമിഴികളിൽ ആയിരമായിരം ആശകൾ പൂത്തുവിരിഞ്ഞു, മന്ദം മന്ദമണഞ്ഞു മധുരവസന്തം തേൻകുടമേന്തി, മന്ദം മന്ദമണഞ്ഞു മദഭരമിഴിയാൾ എൻ്റെ മനസ്സിൽ പുളകം വാരിയെറിഞ്ഞു, പുളകം വാരിയെറിഞ്ഞു. ആയിരമായിരം ആശകൾ പൂത്തുവിരിഞ്ഞു, തുളസീ സുരഭില
അനുരാഗമന്ത്രമുയർന്നു, അനുരാഗമന്ത്രമുയർന്നു. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, തിരുവനന്തപുരം നേബൽ കോളേജ് പ്രിൻസിപ്പാളായി എനിക്ക് മാറ്റം കിട്ടിയ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഇവിടുത്തെ നിങ്ങളുടെ പ്രിൻസിപ്പാളായി ചാർജ് എടുക്കാൻ പോകുന്ന പ്രൊഫസർ പാറുക്കുട്ടി അമ്മയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ എനിക്ക് ഇന്നുവരെ നൽകിയിട്ടുള്ള സഹകരണം പ്രൊഫസർ പാറുക്കുട്ടിയമ്മയ്ക്ക് നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പ്രൊഫസർ, യുവർ സ്റ്റുഡൻറ്. നമസ്തേ. നമസ്തേ. നിങ്ങളുടെ പ്രിൻസിപ്പാളായി ഞാനിന്ന് ചാർജ് എടുത്തിരിക്കുകയാണ്. അച്ചടക്കവും അനുസരണയും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കണ്ട, പ്രതീക്ഷിക്കണ്ട. അച്ചടക്കവും അനുസരണയും നിർബന്ധപൂർവ്വം ഞാനിവിടെ നടപ്പിൽ വരും. പൂച്ചകളെ ആട്ടുകുട്ടികളെ പഠിക്കുന്ന കോളേജാണോ ഇത്? ആരാണ് ഇവിടെ ശബ്ദം ഉണ്ടാക്കുന്നത്? കാര്യമായിട്ട് ഞാനാണ്. ഇവിടെ വരൂ. ക്ലാസ്സിൽ അച്ചടക്കമില്ലാത്ത ഈ താന്ത്രികത്തിന് ഞാൻ അനുവദിക്കില്ല. നാണവും മാനവുമില്ലാതെ ഇത്തരം ആഭാസ വേഷങ്ങൾ കെട്ടി കോളേജിൽ വരാൻ നിങ്ങൾക്ക് ലജ്ജയില്ലല്ലോ. പോയിരിക്കൂ. നാണം കെട്ട കുട്ടികൾ. ഇത്തരം വേഷമിട്ട് വരുന്ന നിങ്ങളെ എത്ര പേര് ബഹുമാനിക്കും? നിങ്ങളുടെ മുമ്പിൽ ഇത്തരം വേഷത്തിൽ ഞാൻ വന്ന് നിൽക്കുന്നത് നിങ്ങളൊന്ന് വിഭാവനം ചെയ്തു നോക്കൂ. നിങ്ങൾ എന്നെ ബഹുമാനിക്കൂ. വിഭാവനം ചെയ്യാം. എന്റെ വിദ്യാർത്ഥിനികൾ അച്ചടക്കമുള്ളവരായിരിക്കും, ആഭാസ വേഷങ്ങൾ ധരിക്കാത്തവരായിരിക്കും, ആദരണീയരായിരിക്കും. മനസ്സിലായോ? ചില ചട്ടങ്ങൾ നിർബന്ധപൂർവം ഇവിടെ നടപ്പിലാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ മുതൽ വൃത്തിയായി സാരി ധരിച്ചില്ലാതെ ഒറ്റ പെൺകുട്ടിയും ഈ കോളേജിനകത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ വരും. നമുക്ക് സമാധാനപരമായിട്ട് കാര്യങ്ങൾ നടത്താം. പ്രിൻസിപ്പാളിനോട് നേരിട്ട് ചെന്ന് സംസാരിക്കാം. സാധ്യമല്ല. സമരം ചെയ്ത് പ്രിൻസിപ്പാളിനെ അടിയറവ് പറയിക്കണം. അയ്യോ, ഞാനെതിരില്ല. ഇല്ലേ, ഭൂരിപക്ഷത്തിനെതിരെ നിനക്ക് നിൽക്കാൻ പറ്റില്ല. നീ ഞങ്ങളോടൊപ്പം നിന്നേ മതിയാകും. നീ കരിങ്കല്ലിയാവാൻ പാടില്ല. സലീമ പറഞ്ഞു കേൾക്ക്, നീ മര്യാദക്ക് ഞങ്ങളുടെ കൂടെ സമരത്തിന് വരണോ ഇല്ലയോ? നീ എന്ത് പറയുന്നു? ഭൂരിപക്ഷ തീരുമാനം അതാണെങ്കിൽ
ക്രിസ്ത്യാനും ഉണ്ട്. എങ്കിൽ ഈ നിമിഷം മുതൽ സമരം. ഈ സമരം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ലേഡി മേബൽസ് കോളേജിലെ പെൺകുട്ടികൾ ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുള്ളതാണ്, അല്ലാതെ പ്രിൻസിപ്പാളിന്റേതല്ല. ഈ അക്രമത്തിനും അനീതിക്കും എതിരായി വിദ്യാർത്ഥികളായ നമ്മൾ ഇന്നു മുതൽ പഠിപ്പ് മുടക്കി പെൺകുട്ടികളോട് അനുഭാവം പ്രകടിപ്പിക്കണം. കാലത്തും വൈകുന്നേരവും കണ്ണിന് അല്പം ആശ്വാസം ലഭിക്കുന്ന കാഴ്ച മുടക്കിയിട്ട് ആ പ്രിൻസിപ്പാളിന് വല്ല ആവശ്യമുണ്ടോ? പെൺകുട്ടികളുടെ വസ്ത്രങ്ങളുടെ ഇറക്കം കുറച്ച് കുറക്കണം എന്ന് പറഞ്ഞ് നമുക്കും സമരം ആരംഭിക്കണം. ശിമണ്ട, അത് നമ്മൾ പറയാതെ തന്നെ കാലക്രമത്തിലായിക്കൊള്ളും. മതി മതി, പെൺകുട്ടികൾക്ക് സഹായ വാഗ്ദാനവുമായി ഉടനെ നമുക്ക് മാർച്ച് ചെയ്യണം. വിദ്യാർത്ഥി വിദ്യാർത്ഥി ഐക്യം, കോളേജിലെ വിദ്യാർത്ഥിയിലെ നിങ്ങളുടെ സമരം ഞങ്ങളുടെ സമരം. അമ്മ പോലെ വന്ന് പുലിയ പോലെ കീറി നിന്ന പ്രിൻസിപ്പാളെ പ്രിൻസിപ്പാളെ, ഗോ ബാക്ക് ഗോ ബാക്ക്. പ്രിൻസിപ്പാൾ രാജിവെക്കണം, ബുദ്ധിയുള്ള പ്രിൻസിപ്പാൾ ചാർജ് എടുക്കണം. പട്ടിക്കാട്ട് മുത്തമ്മേ, കോലം മാറി ഫാഷൻ മാറി മാറ്റി ചട്ടം മുത്തമ്മേ. കാലം പഴയ കാലമല്ല പട്ടിക്കാട്ട് മുത്തമ്മേ, കോലം മാറി ഫാഷൻ മാറി മാറ്റി ചട്ടം മുത്തമ്മേ. തുണിവകയ്ക്ക് വിലയും കൂടി തുന്നൽ കൂലി ജാസ്തിയായി. തുണി കുറച്ച് തുന്നി ഞങ്ങൾ കുറച്ചു മതി, തുണിയും ലാഭം പണവും ലാഭം. പിന്നെ തുണിവകയ്ക്ക് വിലയും കൂടി തുന്നൽ കൂലി ജാസ്തിയായി. തുണി കുറച്ച് തുന്നി ഞങ്ങൾ തുണിയും ലാഭം പണവും ലാഭം. പ്രിൻസിപ്പാൾ പ്രിൻസിപ്പാൾ.
നിർത്തണം, ആരും ബഹളം ഉണ്ടാക്കരുത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പ്രിൻസിപ്പാളുമായി ഒരു സന്ധി സംഭാഷണത്തിന് നിങ്ങളുടെ പ്രതിനിധിയായി പോകാൻ എന്നെ അനുവദിക്കുക. സന്ധി സംഭാഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ നിലപാടിൽ നിന്നും ഞങ്ങൾ പിന്തിരിയാൻ തയ്യാറല്ല. വിദ്യാർത്ഥികളുടെ സമരത്തിൽ അവരുടെ ശബ്ദത്തിനല്ലേ പ്രാധാന്യം. വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും തമ്മിൽ ഭേദമില്ല. അവരുടെ പ്രശ്നം ഞങ്ങളുടെയും പ്രശ്നമാണ്. വളരുന്ന തലമുറയെ വയസ്സിന് മൂത്രം മനസ്സിലാക്കണം. എങ്കിലും മിസ്റ്റർ രാജനെന്ന് ശ്രമിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം അതുതന്നെയാണ്. ഞങ്ങൾ പരാജയപ്പെടാത്ത സന്ധി സംഭാഷണത്തിന് ഞങ്ങൾക്ക് എതിർപ്പില്ല. ഞങ്ങൾക്ക് എതിർപ്പില്ല. അല്പനേരം ശാന്തരായിരിക്കുക, ഞാൻ പ്രിൻസിപ്പാളുമായി ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എല്ലാവരും നിശബ്ദരായിരിക്കണം. അദ്ദേഹം പ്രിൻസിപ്പാളിനെ കണ്ടിട്ട് തിരിച്ചു വരും. അതുവരെ ശാന്തരായിരിക്കുക. അച്ചടക്ക ബോധമില്ലായ്മ, അനുസരണയില്ലായ്മ, എന്തിനും സമരമാണ് പോലും സമരം. May I come in, please? Yes, come in. നമസ്കാരം. നമസ്കാരം. ഒരു മിനിറ്റ് ഇരിക്കൂ. Thank you. എന്താണ് ഇവിടെ നടക്കുന്ന സമരത്തെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഓഹോ, എനിക്കൊന്നും അറിയണ്ട. ഇങ്ങനെ ധൈര്യമില്ലാതെ സത്യത്തിനെതിരെ കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അമളിയൊക്കെ പറ്റുന്നത്. ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്? ഞാൻ ആരുമാകട്ടെ, പക്ഷെ എനിക്ക് തോന്നുന്ന അഭിപ്രായം ഞാൻ ധൈര്യത്തോടുകൂടി എവിടെയും പറയും. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാട്ടി അവർ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് വാദിക്കുന്നത് തെറ്റാണ്. വളർന്നു വരുന്ന അവരുടെ കാഴ്ചപ്പാടിൽ തെറ്റുണ്ടാവും. അത് അവരുടെ മാത്രം തെറ്റല്ല, അവരെ മുതലെടുക്കുന്ന മറ്റു പലരുടെയും തെറ്റാണ്. 30 കൊല്ലം സർവീസുള്ള എന്നെ പഠിപ്പിക്കാനാണോ നിങ്ങൾ വന്നത്? അതെ, സ്വല്പം പഠിപ്പിക്കാനാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ നിങ്ങൾ സമരം ചെയ്യുന്നുണ്ടല്ലോ, അത് തെറ്റല്ല? നിങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഗതിക്കെതിരെ അവർ ശബ്ദമുയർത്തിയാൽ അത് തെറ്റാണ് അല്ലേ? ശ്രീമതി പ്രിൻസിപ്പളെ, കനത്ത കൈകൊണ്ട് വിദ്യാർത്ഥി ലോകത്ത് അടിച്ചമർത്താമെന്ന് കരുതണം. നിങ്ങൾ അവരെ സ്നേഹിക്കണം, അവരുടെ വികാരങ്ങളെ മാനിക്കണം. അങ്ങനെ അവരുടെ കൂടെ നിന്ന് അവരെ നന്നാക്കാൻ ശ്രമിക്കണം. ആ പ്രവൃത്തിപഥത്തിൽ കൂടി അല്ലാതെ നിങ്ങൾക്കൊന്നിനും ഒരു പോംവഴിയും കാണാൻ പറ്റൂല. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളും ഒരു കാലത്ത് അവരെപ്പോലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. അവർക്കിഷ്ടപ്പെട്ട വേഷം ധരിക്കുന്നത് അവരുടെ അവകാശമല്ലേ? അത് നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട രീതി നിയമം മൂലമല്ല. പിന്നെന്താണ് ഒരു മാർഗം? ആ, അങ്ങനെ നേർവഴിക്ക് വരൂ. അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കൂ. പക്ഷേ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ സ്നേഹപൂർവ്വം അവരെ വിളിച്ച് ഉപദേശിക്കണം. നിങ്ങൾ ഈ നയം മാറ്റിയാൽ വിദ്യാർത്ഥികൾ നിശ്ചയമായും നിങ്ങളെ സ്നേഹിക്കും. വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള ആത്മീയ ബന്ധമാണ് വിദ്യാഭ്യാസത്തിന്റെ മൂല തത്വം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ കോളേജ് കൗൺസിൽ എന്റെ അപേക്ഷയനുസരിച്ച് കോളേജ് പൂട്ടിയിടാൻ തീരുമാനിച്ചു. അടുത്ത കൗൺസിൽ വിളിച്ചു കൂട്ടി എന്റെ അപേക്ഷ തെറ്റാണെന്നും കോളേജ് തുറക്കണമെന്നും ഞാൻ അപേക്ഷിക്കും. വളരെ നന്ദി, വരട്ടെ. എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് എനിക്ക് ഈ ചിന്താഗതി ഉണ്ടായില്ല? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കെതിരായിട്ടുള്ള ഉത്തരവ് പിൻവലിക്കാമെന്ന് നിങ്ങളുടെ പ്രിൻസിപ്പൽ സമ്മതിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് അടുത്തു തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായി. നിങ്ങൾ എന്നെ അനുവദിക്കുക. നിങ്ങളുടെ അച്ഛർമ്മമാർക്കുപരിയായി നിങ്ങളുടെ ഗുരുഭൂതന്മാരെ നിങ്ങൾ സ്നേഹിക്കുക, ബഹുമാനിക്കുക. നിങ്ങളെ എല്ലാ പേരെയും നിങ്ങളുടെ ഗുരുഭൂതന്മാർക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ വഴവീശി പിടിക്കാനും നിങ്ങളെ വെച്ച് മുതലെടുക്കാനും ഈ നാട്ടിൽ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം നിങ്ങളുടെ നന്മയല്ല, അവരുടെ ലാഭം മാത്രമാണ്. നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ക്ലാസുകൾ ബഹിഷ്കരിക്കുകയോ പുസ്തകങ്ങൾ വലിച്ചെറിയുകയോ അല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ സമരം ഒരു പുതിയ രീതിയിലായിരിക്കട്ടെ. ക്ലാസ് മുറിക്കകത്തിരുന്ന് പുസ്തകങ്ങൾ തുറന്നു വെച്ച് ഒരു അഖണ്ഡ പഠന സമരം, അതായിരിക്കട്ടെ നിങ്ങളുടെ മുദ്രാവാക്യം. ഈ നിൽക്കുന്ന ഓരോരുത്തരും ഭാരതത്തിന്റെ ശക്തിയാണെന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. നോക്കൂ, ഒന്നും നിൽക്കണം. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ?
കോളേജ് ഇന്ന് തുറക്കുമെന്നറിയില്ല. ഇനി നമ്മൾ എപ്പോ കാണും? അതാണ് ഞാനും ആലോചിക്കുന്നത്. ആ, നാളെ വീട്ടിലോട്ട് വരാമോ? അവിടെ അച്ഛനും അമ്മയില്ലേ? ഇല്ല, നാളെ അവരെല്ലാം ഒരു കല്യാണത്തിന് പോകുക. വീട്ടിൽ ഞാൻ തനിച്ചായിരിക്കും. ഓഹോ, വരുമോ? വരാം. പറമേ, പറമേ. എന്താ മോളെ, ജോലിയെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞാ എന്നാ പറമ്പ വീട്ടിൽ പോയിക്കോളും. അച്ഛനും അമ്മയും വന്നിട്ട് ഞാൻ പോയിക്കോളാം. എനിക്ക് പേടിയൊന്നുമില്ല, അവരെല്ലാം എപ്പോ വരില്ലേ. പറമേ കാണാതെ വീട്ടിലെല്ലാരും വിഷമിക്കുന്നുണ്ടോ? പറമ്പ് പോയിക്കോളും. ശരി മോളെ. നിൽക്കൂ നിൽക്കൂ, നീ വേഷത്തിൽ എത്രമാത്രം സുന്ദരിയായിരിക്കുന്നു എന്നറിയാമോ? നമ്മുടെ കല്യാണം കഴിഞ്ഞാലും നീ വേഷം തന്നെ ധരിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ പ്രിൻസിപ്പലെ ഖരാവോ ചെയ്ത മാതിരി നീ നിന്റെ കൂട്ടുകാരിയും പിടിച്ചുകൊണ്ട് വന്ന് എന്നെ ഖരാവോ ചെയ്യൂ. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് ഖരാവോ ചെയ്യണം. അതെനിക്ക് ഇഷ്ടമാണ്, സന്തോഷമാണ്. 24 മണിക്കൂർ മാത്രമല്ല, 365 ദിവസവും ഖരാവോ ചെയ്തു. ഞാനിവിടെ നിന്ന് വായു മടിക്കുന്നു. നിന്റെ അച്ഛനും അമ്മയും വരാറായോ? ഇല്ല, താമസിക്കും. ഞാൻ ആദ്യമായി വീട്ടിൽ വന്നതല്ല, ഇതാ സമ്മാനമായി ഇത്രയും ഇരിക്കുന്നു. മുല്ലപ്പൂ എനിക്ക് വളരെ ഇഷ്ടമാണ്. ചന്ദനക്കുറിയിട്ട. അയ്യോ, ഒന്ന് പതുക്കെ, ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ. ചന്ദ്രലേഖ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട. നിന്നെ ചന്ദന പല്ലക്കിൽ ഏറ്റിടട്ടെ. ചന്ദന കുറിയിട്ട ചന്ദ്രലേഖ നിന്നെ ചന്ദന പല്ലക്കിലേറ്റിടട്ടെ. ചന്ദന കുറിയിട്ട ചന്ദ്രലേഖ നിന്നെ ചന്ദന പല്ലക്കിലേറ്റിടട്ടെ. സിന്ദൂരമേഘങ്ങളും അവയ്ക്കും എന്റെ വിണ്ണിലെ വീട്ടിൽ ഞാൻ കൊണ്ടുപോട്ടെ. ചന്ദന കുറിയിട്ട ചന്ദ്രലേഖ. തങ്കച്ചിലങ്കകൾ കെട്ടി വിണ്ണിൻ അങ്കണവാതിലിൽ രാഗദേവി. തങ്കച്ചിലങ്കകൾ കെട്ടി വിണ്ണിൻ അങ്കണവാതിലിൽ രാഗദേവി. അഷ്ടമംഗല്യത്താലമേന്തി അഷ്ടമംഗല്യത്താലമേന്തി ആത്മപ്രഹർഷമേ കാത്തുനിൽപ്പു. ചന്ദന കുറിയിട്ട ചന്ദ്രലേഖ നിന്നെ ചന്ദന പല്ലക്കിലേറ്റിടട്ടെ. ചന്ദന കുറിയിട്ട ചന്ദ്രലേഖ. നവരത്നമംഗള ദീപമേന്തി സുരതാര കന്യകൾ നിൽപ്പു നീളേ. നവരത്നമംഗള ദീപമേന്തി സുരതാര കന്യകൾ നിൽപ്പു നീളേ. അണയുകൻ ദേവി അണയൂ നീ അണയുകൻ ദേവി അണയൂ നീയൻ മധുരാനുരാഗമണിയറയിൽ. ചന്ദന കുറിയിട്ട ചന്ദ്രലേഖ നിന്നെ ചന്ദന പല്ലക്കിലേറ്റിടട്ടെ. സിന്ദൂരമേഘങ്ങളും അവയ്ക്കും
എന്റെ വിണ്ണിലെ വീട്ടിൽ ഞാൻ കൊണ്ടുപോട്ടെ ചന്ദനക്കുറിയിട്ട ചന്ദ്രലേഖ. ഉപമാ ഉൾപ്രേക്ഷ അലങ്കാരം തുടങ്ങിയ ചോദ്യങ്ങൾ പരീക്ഷ ചോദിക്കും. അയ്യോ, അതൊക്കെ പരീക്ഷയ്ക്ക് വരൂ. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് സവിസ്തരം പറഞ്ഞത്. കുട്ടി ഇനി സംശയം ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. മനസ്സിലായല്ലോ. അതെ, എന്റെ കോളേജിലത്തെ മലയാള ലെക്ചറർ. ഓ, ലെക്ചറാണല്ലേ. പേരെന്താ? രാജൻ. ആ, മോളെ സാറിന് കാത്തു കൊടുത്തോ. ഇല്ലേ. അതെന്താ മോളെ ഒരു മര്യാദയില്ലാതെ? അത് വന്നൂരിനെ അങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങിയച്ചാ. എനിക്ക് കാപ്പിയും ചായ ഒന്നും വേണ്ട. എന്നാലും അങ്ങനെയല്ലോ, ഒരു കുടുംബത്തിൽ വന്നു കയറിയാൽ അതിന്റെ മര്യാദ നമ്മൾ ചെയ്തിരിക്കണ്ടേ. മീനാക്ഷി, കാപ്പി കൊണ്ടിരുന്നു. പിന്നെ എന്നേ മാഷെ വീട് വേറും നടന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയത്? അത് ഈയിടെ പുതുതായി തുടങ്ങിയതാണ്. വിദ്യാർത്ഥി സമരം കാരണം കോളേജിലും പൂട്ടിയിരിക്കല്ലേച്ചാ. അപ്പോൾ ഗവൺമെന്റ് ഒരു പുതിയ ഉത്തരവിട്ടു. അതായത്, അധ്യാപകന്മാർ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ വീടുകൾ തോറും ചെന്ന് പഠിപ്പിക്കണമെന്ന്. അത് കൊള്ളാം, അതൊരു നല്ല സമ്പ്രദായ. ഏതായാലും ഈ വിദ്യാർത്ഥി സമരവും അധ്യാപക സമരവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പുതിയ വിദ്യ, അത് കൊള്ളാം. ഞാൻ വരുമ്പോ എന്താണ് പാടി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? അത് ഒരു കവിത ഞാൻ ഈണത്തോടുകൂടി സംഗീതത്തിൽ പഠിപ്പിക്കുകയായിരുന്നു. കൂടാതെ ഉപമ ഉൾപ്രേക്ഷ അലങ്കാരം എന്നിവയെ പറ്റിയും പഠിപ്പിക്കുകയായിരുന്നു. സാറിനും ഈ കവിതകളിലൊക്കെ ഭ്രമമുള്ള കൂട്ടത്തിലാണ് അല്ലേ? ആറമ്പാറക്കുളത്തിന്റെ കവിതകൾ വല്ലതും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. ഈയിടെ പുണ്യഭൂമിയിൽ ഒരു കവിത പ്രസിദ്ധീകരിച്ചിരുന്നു, അത് വായിച്ചോ? വായിച്ചു, വായിച്ചു. എന്താ അഭിപ്രായം? പരമരസികൻ കവിതയാണ്. പക്ഷി മൃഗാതിതൻ രക്ഷിതവാടവം, വൃക്ഷലതാതിതൻ കുക്ഷികൂടം. ഈ രണ്ടു വരികളെ പറ്റി മാഷ അഭിപ്രായം എന്താ? എന്ത് പറയാൻ? എന്നിട്ട് മാഷ ഇത് കേൾക്കണം. പുണ്യഭൂമിയിൽ നിരൂപകനാണത്രേ ഒരു ശുംഭൻ രാജൻ. അതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന നിരൂപണം മാഷ വായിച്ചോ. എന്നിട്ട് മാഷ എന്താ ഒന്നും ഉണ്ടാക്കുന്നത്? താരാ വിമർശനം വായിച്ചു കാണില്ലേ? കോണ്ടാ, എന്താ ആ വാരിക ഇങ്ങോട്ട്? കണ്ടോ, അവൻ ഉപസംഹരിച്ചിരിക്കുന്നുണ്ടോ? ആറൻപാറക്കുളം കവിയാണെങ്കിൽ ഗർദ്ധവങ്ങൾ ഗാനഗന്ധർവന്മാരാണ്. പ്രാസം കൊണ്ട് കസരത്ത് കാണിക്കാൻ കവിത എഴുതുന്ന ഈ മനുഷ്യൻ എഴുതുന്നത് നിർത്തി തൂമ്പയെടുത്ത് കിളക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക എന്ന് ഞാൻ ശക്തിയായി അഭിപ്രായപ്പെടുന്നു. അപ്പൊ നിരൂപകനാണത്ര നിരൂപകൻ. മാഷെ, കവിത എന്റെ ആത്മാവും ആനന്ദവും അശ്രുബിന്ദുക്കളുമാണ്. ഞാൻ എഴുതിയിട്ടുള്ള കുറെ കവിതകളുണ്ട്, അതൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ ആ കവിതാ സമാഹാരം കൊടുത്തു. അച്ഛാ, അത് ഇനിയൊരു അവസരത്തിലാവട്ടെ. മാസ്റ്റർക്ക് പോകാൻ തിടുക്കം കാണും. അതെ, എനിക്ക് തിടുക്കമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയൊരു അവസരത്തിൽ മതി. ഒരു ഒഴിവ് ദിവസം ഞാൻ എന്റെ ഈ കവിതാ സമാഹാരങ്ങളുമായിട്ട് മാസ്റ്റർ വസതിയിലേക്ക് വരാം. ഓ ശരി. വീട് എവിടെയാണ്? അക്കരപ്പള്ളി റോഡ് 43 നമ്പർ വീട്. അപ്പൊ ഞാൻ അറങ്ങാം. ശരി. ഓ, നമസ്കാരം. താങ്ക് യു. നല്ല കവിതാരസികനായ മിടുക്കൻ ചെറുപ്പക്കാരൻ. പിന്നെ ഇനി ഈ വഴി ഞാൻ വരില്ല. നിന്റെ അച്ഛന്റെ കവിതകളെ കുറിച്ച് നിരൂപണം എഴുതിയത് ഞാനാണ്. അയ്യോ, ഇക്കാര്യം മാത്രം അച്ഛനോട് പറഞ്ഞേക്കരുതേ. അപ്പോ ഇന്ന് തന്നെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഞാൻ അടുത്തതാണ് സാർ വരുമ്പോഴത്തേക്കാം. അതെ അതെ, എല്ലാ ചോദ്യങ്ങൾക്കും നല്ലവണ്ണം ഉത്തരം എഴുതിയിരിക്കണം. പിന്നെ പരീക്ഷ വളരെ അടുത്തു കഴിഞ്ഞു. വളരെ നല്ലവണ്ണം പഠിച്ച് നല്ല മാർക്കോടുകൂടി കുട്ടി ജയിക്കണം. കേട്ടോ കുട്ടി, ഉത്സാഹിച്ച് പഠിക്കൂ. പിന്നെ അവിടെ ഒന്ന് നിൽക്കണം. എന്താണ്? നിങ്ങൾ ആരാണ്? ഞാൻ ആരായാലും നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ പാറക്കുളത്ത് രാമനായരുടെ വീട്ടിൽ പോയോ? പോയി പോയി, ഞാൻ കണ്ടതാ. എന്റെ പൊന്ന് സാറെ അവിടെ പോകരുത്. എന്താ പോയാൽ? നിങ്ങൾ പാട്ടുപാടി കളിപ്പിച്ച് കറക്കിയെടുത്ത ആ പെൺകുട്ടി എന്റെ മുറപ്പെണ്ണാണ്. ഓഹോ, രാധയെ വിവാഹം കഴിക്കാൻ പോകുന്നുവേ. ഈ നിൽക്കുന്ന ഞങ്ങളുടെ MLA ആകാൻ പോകുന്ന ദാമു മാസ്റ്ററാണ്. ഓഹോ, ആഹാ, ഓഹോ പറയുന്നതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ K-pop പാർട്ടിയുടെ പേരിൽ നിങ്ങൾക്ക് ഞാൻ കർശനമായ ഒരു താക്കി നൽകുകയാണ്. നിങ്ങളെ ഈ പ്രദേശത്തെങ്ങും കണ്ടുപോകരുതെന്ന് മാത്രമല്ല, ആ പെൺകുട്ടിയെ ഇനി മേലാൽ നിങ്ങൾ കാണാനും പാടില്ലെന്ന്. ഈ പ്രദേശം നിങ്ങളുടെയൊക്കെ സ്വന്തമാണ്.
എനിക്കിഷ്ടമുള്ളിടത്തൊക്കെ ഞാൻ പോകും, ഇഷ്ടമുള്ളവരെയൊക്കെ കാണും, ആര് തടുത്താലും ശരി. അപ്പോഴേ നമസ്കാരമുണ്ട്. നമസ്കാരം. പബ്ലിക് റോഡിലെ ട്രാൻസ്പോർട്ട് ബസ് പോലെ. നമസ്കാരം. മറ്റ് നേതാക്കന്മാരൊക്കെ എവിടെയാണോ അതോ ഏതായാലും നോക്കാം. ഓ വല്ല പാമ്പാളത്തിലെ ഇരുമാളത്തിലെ എവിടെയാണോ നോക്കിയാണെങ്കിലും പിടിച്ചോളൂ. രാജമാർട്ടില്ലേ? ഇല്ല, ആരാണെന്ന് മനസ്സിലായില്ല. മഹാകവി ആറും പാറക്കുളത്തിനെ കേട്ടിട്ടില്ലയോ? അദ്ദേഹമാണ് ഇദ്ദേഹം. രാജൻകുട്ടി വെളിയിൽ പോയിരിക്കുകയാണ്, ഇപ്പോൾ വരും. ഇങ്ങോട്ട് വന്നോ. ഇതെല്ലാം കോടതി കടലാസായിരിക്കും. അല്ല, കോടതിയല്ല, കവിതയാണ് വായിച്ചു കേൾപ്പിക്കാനായിട്ട് കൊണ്ടുവന്നതാ. നമ്മളെ മനസ്സിലായില്ലോ. കിട്ടുണ്യമ്മാവൻ എന്ന് വിളിക്കും. ഇവിടത്തെ കാര്യസ്ഥൻ പിന്നെ വെപ്പുകാരും കൂടിയാണ്. മകൾക്ക് സുഖം തന്നെയല്ലേ? അതെ. മകൾ? എന്റെ മകളോ? എന്റെ മകള് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഓ അറിയാമേ, വിവരങ്ങളൊക്കെ അറിയാം. എന്തോ വിവരം? രാജൻകുട്ടിയും ഇവിടത്തെ മകളും തമ്മിലുള്ള തമ്മിലുള്ള അങ്ങനെയൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ആ മിസ്റ്റർ നിരൂപകൻ ഇവിടെ ഉണ്ടോ? ആരെ പറ്റിയാണ് ചോദിക്കുന്നത്? രാജൻകുട്ടിയെ പറ്റിയാണ്. പുറത്തു പോയിരിക്കുകയാണ്, ഇപ്പോൾ വരും. ഇങ്ങോട്ടിരിക്ക. ഇരിക്കുന്നില്ല. ഇരിപ്പില്ലേ? ഈ പത്രങ്ങളെല്ലാം ഈ ഗംഗാരാജിന്റെ ജാഗതിപത്തെ പറ്റി വാനോളം പുകറ്റി നിരൂപണങ്ങൾ എഴുതിച്ചു. ഞാൻ ഇവിടെ വന്ന് അപേക്ഷിച്ചിട്ടും ഈ രാജൻ എന്നെ വിമർശിച്ച് പുണ്യഭൂമിയിൽ എഴുതിയത് കൊണ്ട് എനിക്ക് ഒരു പുല്ലുമില്ലെന്ന് പറഞ്ഞേക്കണം. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇവിടെ താമസിക്കുന്നത് പുണ്യഭൂമിയിലെ വിമർശകൻ രാജനല്ല, കോളേജ് ലെക്ചറർ രാജനാ. കോളേജ് ലെക്ചറർ രാജൻ? പുണ്യഭൂമിയുടെ വിമർശകൻ രാജനാണ് ഇവിടെ താമസം. ഞാന് ഇവിടെ മുംബൈ വന്നിട്ടുണ്ടേ. അപ്പോൾ പ്രാസം മാത്രമായാൽ കവിതയാവില്ല. ഞാൻ കവിത എഴുതുന്നതിൽ ഭേദം തൂമ്പെടുത്ത് കളയ്ക്കാൻ പോകുന്നതാണ് എന്നെല്ലാം എഴുതിയത് നിങ്ങളോട്. തൂമ്പെടുത്ത് കളയ്ക്കാനല്ലേ പറഞ്ഞത്? ആധുനികത്തിന്റെ ശില്പിയായ എന്നെപ്പറ്റി അദ്ദേഹം വിമർശിച്ചപ്പോൾ എഴുതിയത് ചെറുകട തുടങ്ങാൻ. നമസ്തേ. നമസ്തേ. വിമർശിപ്പിക്കാനായിരിക്കും ചെല്ലുന്നത്. ചെല്ലണം, ചെല്ലണം. കാപ്പിക്കട തുടങ്ങാൻ പറഞ്ഞേ. എടാ കോന്ത, ഓ ഇതിനകത്ത് എന്തോ കളിപ്പിക്കലുണ്ടല്ലോ. നമസ്തേ. ഐ എം എ മോഡേൺ പെയിന്റർ. മനസ്സിലായില്ല? മനസ്സിലാകണ്ട, അതാണ് അതിന്റെ ആധുനികത്വം. മിസ്റ്റർ സുകുമാരൻ ഇവിടെ ഉണ്ടോ? പത്ര റിപ്പോർട്ടർ. പത്ര റിപ്പോർട്ടർ? അതെ, സുകുമാരൻ. അതെ,
അല്ല നമസ്കാരം. എപ്പോ വന്നു? നിങ്ങൾ കോളേജ് ലെക്ചറാണ്, പുണ്യഹോമ പത്രത്തിന്റെ നിരൂപകനാണ്. അത് കിട്ടുന്നല്ലോ. ചായ കാപ്പി, ചായയും കാപ്പിയും ഒന്നും വേണ്ട, നിങ്ങളുടെ സൽക്കാരം ഒന്നും വേണ്ട, എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ കോളേജ് ലെക്ചറാണോ? അല്ല, പുണ്യഹോമ പത്രത്തിന്റെ നിരൂപകനല്ലേ? നിരൂപകനാണ്. പിന്നെ എന്റെ എന്റെ അടുത്ത് നുണ പറഞ്ഞു. അല്ല, അത് എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിപ്പോയതാണ്. ഏ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വച്ചിരുന്നാൽ മതി. മനുഷ്യരെ കവളിപ്പിക്കാൻ വേണ്ടി നടക്കുക വേഷം കെട്ടിക്കൊണ്ട്. അല്ല, അങ്ങനെ പോയാലോ? എനിക്ക് മനസ്സില്ല. മനസ്സിലായില്ലല്ലോ സാർ. ഇപ്പൊ ഇവിടുന്ന് ദേഷ്യപ്പെട്ട ആൾ ഇറങ്ങിപ്പോയില്ലേ? അദ്ദേഹത്തിന്റെ മകളും എന്റെ സ്നേഹിതൻ രാജനും തമ്മിൽ പ്രേമബദ്ധത്തിലാണ് സാർ. എങ്ങനെങ്കിലും അതൊന്ന് ഇണക്കി കൊടുക്കണല്ലോ സാർ. ഞാൻ പറഞ്ഞ അതെ ശരിപ്പെടുത്താം. ഞാൻ പോയി വൈകുന്നേരം സാർ. ബി കെയർഫുൾ. വായിക്കും അനുരാഗമതിക്ക് വിഘം കൂടാതെ ഒഴുക്ക് അനുവദിക്കുകയില്ല ദൈവം. മഹാകവി ഒന്ന് എനിക്ക് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? മിസ്റ്റർ രാജന്റെ വീട്ടിൽ വെച്ച് ഉണ്ടായ സംഭവത്തെ പറ്റിയാണ്. ഒരക്ഷരം സംസാരിക്കണ്ട. മഹാകവി ആറം പാറക്കുളത്തിന്റെ കവിതകൾ വിമർശിക്കാൻ ആ ശപ്പനാരാ? ആ ശപ്പനാരാണ്. പക്ഷേ നമ്മളത്ര സീരിയസ് എടുക്കണ്ട. രാജൻ ഇസ് എ ഗുഡ് ബോയ്. ഗുഡ് ബോയ് പൂ എന്ന് പറയരുത്. നിങ്ങൾ ഏറ്റവും അധികം ആരാധിക്കുന്ന ആളാണ് മിസ്റ്റർ രാജൻ, അറിയാമോ? അതെനിക്ക് അങ്ങോട്ട് വിശ്വാസം വരണില്ല. ഇപ്പോൾ മിസ്റ്റർ രാജൻ നിങ്ങളെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ മിസ്റ്റർ പാറക്കുളം കേരളത്തിലെ മഹാകവിയാകുമെന്ന്. അപ്പൊ പിന്നെ എന്നെ വിമർശിച്ചതോ? അതും പറഞ്ഞു. വിമർശനത്തിലൂടെ ഒരു കവിക്ക് വളരാൻ പറ്റൂ. ഓഹോ, എന്ന് പറഞ്ഞോ? അതും പറ. ഞാൻ പറഞ്ഞുതരാം. അതാണ് ഘട്ടം. ആ കൊണ്ട. എന്താ? നീ ആ പത്ര ഓഫീസിലേക്ക് അല്ലേ? ഞാൻ ഉടനെ വരുന്നു എന്ന് പറ കേട്ടോ. വരണം മഹാകവി. ഞാൻ ഈ ലഹരി പദാർത്ഥങ്ങളൊന്നും അങ്ങനെ പരസ്യമായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടില്ല. വല്ലപ്പോഴും ലൊക്കേഷൻ അല്ലേ, ഇത് കഴിച്ചാൽ മൂഡ് ഒന്നും മാറിക്കിട്ടും. ആയിക്കോട്ടെ, ഇവിടെ ഇപ്പോ വിശേഷിച്ച് പുറത്തുനിന്ന് ആരും ഇല്ലല്ലോ. ജോഷി, ഞാൻ ഈ കവിതയുടെ പ്രവാഹം വരുത്താൻ വേണ്ടി വല്ലപ്പോഴും ഒക്കെ ആരും അറിയാതെ കുറച്ച് കഴിക്കാറുള്ള ചാരായോ. ഈ ചാരായും സ്കോച്ച് വിസ്കിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. രണ്ടിനും അടങ്ങിയത് ലഹരിയല്ലേ? അതെ അതെ, കഴിക്കണം. പൊട്ടുതൊട്ട് വളയിട്ട കായലിൽ വട്ടമിട്ടു തുടികൊട്ടി വായലാ. എങ്ങനെ? ദണ്ട 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 ദട ദണ്ട ദണ്ട ദണ്ട. എന്തൊരു ലയം! പായലിനെ വരെ കവി സ്ത്രീഭാവനയാൽ കണ്ടിരിക്കുകയാണ്. മഹാകവി, കൊച്ചു കള്ള പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല, സ്വല്പമെങ്കിലും പ്രേമിച്ചിട്ടില്ലേ? ആ, ചെറുപ്പകാലത്തൊക്കെ അമ്പലത്തിലോ കൊളക്കടവിലോ ഒക്കെ ഒളിഞ്ഞും മറഞ്ഞും നിന്ന് ആരും കാണാതെ കവിതാത്മകമായി സ്വല്പം ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രേമത്തിന്റെ സ്വാദ് അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ പഴയകാലത്തെ സ്വാദല്ല ഇപ്പോഴത്തെ സ്വാദ്. ഒളിവില്ല, മറവില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് നേരെ ചെന്നൊരു ജാഷാണ്. ഇപ്പോൾ മഹാകവിയുടെ മകളെ തന്നെ നിൽക്കണം. ആ കുട്ടി ഒരാളെ പ്രേമിക്കുന്നു. ഇല്ല, അവൾ അങ്ങനെ പ്രേമിക്കില്ല. അവിടെ പ്രേമിക്കുന്നു എന്ന് വെക്കണം. ഞാൻ അങ്ങനെ വെക്കാൻ പറ്റില്ല. നിങ്ങൾ കൺട്രി ടൈപ്പ് വിട്ടിട്ട് മോഡേൺ ടൈപ്പിൽ കൂടി പ്രശ്നം കൈകാര്യം ചെയ്യണം. നിർത്തണം മിസ്റ്റർ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ മകളെ ഞാൻ വളർത്തിയിട്ടുള്ള അങ്ങനെയല്ല. ഇത് എന്റെ മകളാണ്. Oh, my God.
ഇരിക്കുന്ന വേഷമാണോ ഇത്? ഞാൻ അപ്പഴേ പറഞ്ഞില്ല രാധ, നിന്റെ അച്ഛന് ഈ വേഷത്തിൽ കണ്ടാൽ അത്ഭുതമാവുമെന്ന്. അതെ അതെ മഹാകവി സാർ, ഞങ്ങൾ കോളേജിൽ പ്രച്ഛന്ന വേഷം ഇട്ടതാ, രാധയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടി. അത് ശരി, ഞാൻ ഈ വേഷമൊക്കെ കൂടെ കൂടി കണ്ടപ്പോ തെറ്റിദ്ധരിച്ചു. മഹാകവിയുടെ മകൾ ലളിതവസ്ത്രധാരണം ചെയ്യുന്ന കുട്ടിയാണെന്ന് പറഞ്ഞ് ഡാഡി എപ്പോഴും അഭിനന്ദിക്കാറില്ലേ? ഉണ്ട് ഉണ്ട് അഭിനന്ദിക്കാറുണ്ട്. ഞാനാ വരട്ടെ, അല്ലാതെ എന്റെ മകൾ ഈ അലവരാതെ വേഷത്തിൽ നടക്കാനോ? ഞാൻ എങ്ങനെ നടക്കുമോ? നേരത്തെ പറഞ്ഞിരുന്ന കാര്യം പെയിന്റിങ്ങിനെ പറ്റിയായിരിക്കും. ആകാശത്തിലെ മീനുകൾ എന്ന പെയിന്റിംഗ് കവിതാറിന് കാണിച്ചില്ല ഡാഡി? കാണിച്ചില്ല. അച്ഛാ, ആ തളപം തളപം എന്നുള്ള കവിത അങ്കിളിനെ കേൾപ്പിക്കാൻ മറക്കരുത്. കറക്റ്റ്, അതെല്ലാം കേൾപ്പിച്ച് വെടുപ്പാക്കിട്ട് അച്ഛനോടൊന്ന് പോകും. കളഭം കളഭം മന്ത്രിക്കാരന്റെ രാധയും ഞാനും കൂടി ഒരു യാത്രയുണ്ട്. പിന്നെ അങ്ങനെ പോകുമ്പോഴേ എപ്പോഴെങ്കിലും നിങ്ങളെ കണ്ടിട്ട് കാറ് നിർത്താൻ പറ്റാതെ വന്ന എന്നോട് പരി പോകുന്നു തോന്നുന്നില്ല. നേതാവിന് വിജയം നേർന്നുകൊണ്ട് മന്ത്രി ആ പോകുന്നുണ്ടായിരിക്കും. എന്തിതാ കുളം വേണോ? കുടിക്കണോ? തലക്കേ ഒരു പരിവാരിട്ടു. എം എൽ എ ആകാൻ കുറെ പത്രങ്ങളിലൊക്കെ ഒപ്പിടേണ്ടതായിട്ടുണ്ട്. ഓ ഒപ്പിട്ടുകളാ. പിന്നെ ഒരു വലിയ സംഭവമല്ലേ ഈ നാമനിർദ്ദേശ പത്രികയിലൊക്കെ ഒപ്പിടുക എന്ന് പറഞ്ഞാല്. ഒപ്പിടും. എവിടെ ഒപ്പിടുന്നുണ്ട്? ഇവിടെ. ആ അയ്യോ, ഞാൻ എന്റെ പേര് മറന്നു. ഞാൻ ഇപ്പൊ പോയി അന്വേഷിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇരിക്കും. പാറക്കുളത്ത് ദാമോദരൻ. ആ ദാമോദരത്തിന് എന്താ അറിയോ? പറവ് സ്വത്തില്ലേ, ആഭ്യാസ്യമില്ലേ? ഉണ്ടേ, രണ്ടും ഉണ്ടേ. താങ്കുണ്ടോ കൊണ്ടന്നേരെ സ്വത്തും ആഭ്യാസ്യം മാത്രമായ കാര്യമായ മോക്ക് കണ്ടുവച്ചിരിക്കുന്ന ഒരു ഭർത്താവ്. നിനക്ക് പിടിച്ചില്ലേ? എനിക്ക് പിടിച്ചില്ല. പിടിച്ചില്ലെങ്കിൽ പോയി തോട് ദേവ്, വിവാഹം ഞാൻ നടത്തും. മകളോട് ചോദിച്ച് സമ്മാനം വാങ്ങി നടത്തണം. ഞാൻ പറഞ്ഞാൽ അവൾ എതിര് പറയില്ല. ചില്ലറക്കാരനെയാണ് ഞാൻ ആലോചിച്ചുണ്ടെന്നെങ്ങനെ? ദാമു നാളത്തെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? അവളെ സമ്മതിക്കില്ല. സമ്മതി രാധേ, രാധേ ഒന്നിവിടം വരെ വരൂ. ഇപ്പൊ നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ചോദിച്ച സമ്മതി. ഈ വഴക്കിന്റെ ആവശ്യമുണ്ടോ? നമുക്കിത് സമാധാനപരമായ. ആ മോളെ, നീ ഇനി കോളേജിൽ പോണ്ട. നിന്റെ വിവാഹം ഉടൻ നടത്താൻ ഞാൻ തീരുമാനിച്ചില്ല. നിന്റെ വക്കാലത്തൊന്നും ചോദിച്ചില്ല. ഹോ മോളെ, നമ്മുടെ ദാമാണ് വരെ. എനിക്ക് ഈ വിവാഹം വേണ്ട. വേണ്ടേ? വേണം. അച്ഛാ, എനിക്ക് ദാമോടിനെ വിവാഹം നീക്കാൻ സാധ്യമല്ല. എന്തു പറഞ്ഞു? കളി കൊള്ളണ്ട, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ. ഓഹോ, എല്ലാത്തിനും പൊടിയാക്കി കളഞ്ഞ ഈ വീട്ടിലെ കുടുംബനാഥൻ ആരാന്ന് വിചാരിച്ചു? തള്ളേ മോണും കൂടെ കൂടി എന്നോട് അഹങ്കാരം കാണിക്കുന്നു. ഇപ്പൊ ദാമുവിനെ പോലെ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടുന്ന നിനക്ക് ഭാഗ്യം വിചാരിച്ചോ? ദാമു എന്താണത്? അമ്മാവ എന്താണ്? മന്ത്രി, മന്ത്രിയുടെ കാറ്, അമ്മായി രാധ, പാഠപുസ്തകം. ഇതൊന്നേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അന്തസ്സു ആദ്യാദ്യമുള്ള നാളത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരടക്കുന്നു. അമ്മ താങ്കാ കുടിച്ചു, തലക്ക് എന്തോ പെരുവരിപ്പ്. രാധേ താങ്ക വേണം, മണ്ണാൻ കട്ട വേണം. അമ്മാവാ അമ്മാവി രാധേ വന്നായാലേ, ഈ ദാമ ഒരു പാവാണ്, പാവപ്പെട്ട അണ്ടാ മന്ത്രിയാണ്. നിർത്താ, നീ കുടിച്ചോ. കുടിച്ചു അമ്മാവാ. സാന്ത സാന്ത, നിങ്ങൾ എല്ലാം നാട്ടേക്ക് പോയി. എനിക്ക് അവനോട് നാലു വാക്ക് സംസാരിക്കാനുണ്ട്. ഓ, നിങ്ങളായി നിങ്ങളുടെ അനന്തരവനായി, നമുക്ക് ഇവിടെ എന്ത് കാര്യം? പോയി, നീ വാടി മോളെ. ചെല്ലേ.
അയ്യോ ഞാനും ആ നീയും പോണം. എടാ ദാമോ, എടാ അഭിയ പ്രസംഗി, എണീറ്റിരിക്കണം അമ്മ, എന്റെ കൂടെ കിടന്നുടാ. നീ സത്യം പറ, നീ കുളിച്ചത് കള്ളോ അതോ ചാരായോ? അമ്മാവനല്ലേ ചോദിക്കണേ മോനെ, സത്യം പറ. എന്റെ സ്വഭാവം നിനക്ക് നല്ലോണം അറിയാവുന്ന അമ്മാവന്റെ സ്വഭാവം എനിക്ക് ശരിക്കറിയാം. അമ്മാവ ഞാൻ കഴിച്ചത് നാല് ഫാൻസിയാണ്. എന്റെ അമ്മയാണ് നിഷേധി. ഇങ്ങനൊരു ഞാനും കിട്ടുണി അമ്മാവനും ഈ രാജന്റെ പ്രേമമുണ്ടോ അത് പ്രോത്സാഹിപ്പിച്ചത് പാറക്കുളത്തെ ഏറ്റവും വലിയ ഒരു പിളക്കാരന്റെ മകളെയാണ് രാജൻ പ്രേമിക്കുന്നത്. ആലോചിച്ച് സമയം കളയാതെ വേഗം കല്യാണങ്ങൾ നടക്കട്ടെ, നമുക്ക് ഈ കടമൊക്കെ ഒന്ന് വീട്ടാവല്ലോ. ആ കവിയല്ലേ, എല്ലാ കാര്യത്തിനും അല്പം കാലതാമസമൊക്കെ വേണ്ടി വരും. സന്തോഷമേ നമ്മളെ കാതൽ മണ്ണം തരുന്നുണ്ട്. കവിതയും കഥയും എല്ലാവരും കേൾക്കാം. കാതൽ മണ്ണൻ രാജരാജൻ വന്നാലും വന്നാലും. ഹൈദരേ മൈലാരി, ഇവരിപ്പൊ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്ടാ? നമ്മക്ക് ഒരു പിടിയും കിട്ടുന്നില്ല മൈലാരി. ഇവൻ നമ്മളെ കോപ്പറാറ്റീവാക്കുകയാണോ? അല്ല, രാജനാണെന്ന് വിചാരിച്ച് ഞങ്ങളൊരു തമാശ കാണിച്ചായിരുന്നു. ഇങ്ങനെ തമാശ കാണാനും കേൾക്കാനും നമുക്ക് സമയമില്ല. അവധി പറഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞു. എവിടെ പൈസ കിട്ടണമോ? കാശ് കൊടുക്കുന്നതിനെ പറ്റി രാജൻ വരെ നമ്മൾ പറഞ്ഞിരുന്നു. എന്നോടൊന്നും പറഞ്ഞില്ല, ഇവിടെ ഒന്നും പറഞ്ഞില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവനോട് ചോദിച്ചാൽ ഇവനോട്, ഇവനോട് ചോദിച്ചാൽ അവനോട്. ഇനി വേറെ നമുക്കുണ്ടല്ലോ രാജൻ. അല്ല മൈലാരി, പാറക്കുളത്ത് രാമന്മാരെ അറിയോ? ഇല്ല. ഇല്ലേ? അയ്യോ, അങ്ങനെ വലിയ പണക്കാരാണല്ലോ. അയ്യെന്ത് വേണം? രാജൻ അടുത്ത ആഴ്ച അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിക്കാൻ പോവണം. ഹൈദരേ മൈലാരി, നമ്മള് നമ്മളെ പൈസന്റെ കാര്യം ചോദിക്കുന്നു, ഓ കല്യാണക്കാര്യം പറയണം. എടോടോ, ആളെ പെരുത്ത് കളിയാക്കരുത്. ഒരു പണിയില്ലാതെ ആകാശം നോക്കി നടക്കുന്നതിനൊക്കെ ആരാണ് പെണ്ണ് കൊടുക്കുന്നത്? കൊടുത്തതല്ല, പെൺകുട്ടിയും രാജനും തമ്മിൽ വലിയ പ്രേമത്തിലാണ്. ഞമ്മൾ വിശ്വസിക്കൂല. വായിക്കാൻ പറ്റുമോ? കണ്ണാറില്ലാണ്ട് വായിക്കാൻ കഴിയൂല. ഹൈദർക്ക് വായിക്കാൻ പറ്റുമോ? വരവുക പറ്റുക, അതേ നമുക്ക് വായിക്കാൻ പറ്റും. ഇതൊന്ന് വായിച്ചു നോക്കണം. ഈ എഴുത്തെല്ലാം ആ പെണ്ണെ രാജനയച്ചിട്ടുള്ളതാണ്. ഒരു ലോറി അയച്ചോ? ഒന്നെടുത്ത് മണത്ത് നോക്ക്. എന്താ അത്തറിന്റെ മണം? ഉണ്ടോ? ഇല്ല മലയാളി, കൂടെ കാട്ടം മണക്കണ്. അത്തറ് പെട്ടേണ്ട ആരാണ്ടോ മുഹബത്തിന്റെ കത്ത് എഴുതുക? ഇപ്പോഴത്തെ കാലത്ത് അത്തറൊന്നും പുരട്ടാറില്ല ഹാലിയാരെ. അതൊക്കെ പോട്ടെ, നമ്മളെ പൈസന്റെ കാര്യം എന്തായി? 7 ദിവസം കല്യാണം, 9 ദിവസം ഹാജിയാകെ പണം, ഹാജിയാകെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കും. പറ്റൂല്ലോ? ഇല്ല, ഉറപ്പ് ഉറപ്പ്. ഇന്ന് നമ്മള് എന്നിടിച്ച് വെള്ളമാക്കുന്ന മണ്ണില് വന്നത്. കല്യാണക്കാര്യവും മോഹത്തിന്റെ കാര്യവും ഒക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓല അടിക്കുക? അതൊരു ചക്കോലത്തെ ചെറിയ എന്തു പണിയാണ് ഈ കാണിച്ചത്? പത്രക്കാരയച്ച കത്തല്ലേ, അവരെങ്ങനെ എടുത്ത് വായിച്ച? അതല്ലേ ആദ്യമേ ചോദിച്ചത്, വായിക്കാൻ അറിയാമോ എന്ന്. സന്തോഷം. ഇവളല്ലടാ ദാമുവിന്റെ പെണ്ണ്. ഇത് തന്നെ. കൈവിടണം, ഞങ്ങൾക്ക് പോണം. ഒരു കാര്യം പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാം. എന്ത് വേണം? നീ ഒരു സുന്ദര കുട്ടമ്പം പയ്യനുമായിട്ട് ഒരല്പം പ്രേമത്തിലാണെന്ന് കേട്ടു, അത്ര നല്ലതല്ല. നിങ്ങൾ ആരെന്നെ ഉപദേശിക്കാൻ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. കൈവിടണം. അത്രയ്ക്കായോ? നിങ്ങൾക്കാർക്കും അമ്മ പങ്കമാരില്ലേ? ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറുന്നത്? എല്ലാവരെയും അമ്മയും പെങ്ങളോട് കരുതാൻ ഒപ്പുവോ കൊച്ചേ? എന്നെ കൈവിടണം. കൈവിടാം, പക്ഷെ ഞാൻ പറഞ്ഞു കേൾക്കണം.
മേലിൽ നീ നിന്റെ രാജനെ കണ്ടുപോകരുത്. കാണും. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്, പോകാൻ അനുവദിക്കണം. പ്ലീസ് കൈവിടൂ, പ്ലീസ്. പറയുന്നങ്ങ് അനുസരിച്ചുകൂടെ. ഇനി മേലിൽ ഞാൻ പറയുന്നതിനെതിരായി പ്രവർത്തിച്ചു എന്നറിഞ്ഞാൽ ഇതല്ലായിരിക്കും അനുഭവം. പോ. ഞാൻ ദാമോട്ടിനെ കാത്തു നിൽക്കരുത്. ദാമോട്ടൻ എനിക്ക് സഹായം ചെയ്യണം. പോവാ. ദാമോട്ടൻ രാധയ്ക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യില്ലേ? ദാമോട്ട, നമ്മള് കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നില്ല. അതെ. ദാമോട്ടൻ ഒരിക്കലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. ഇല്ല, രാധയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതെ, ഇഷ്ടമാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ രാധയെ രാജകുമാരിയെ പോലെ. ദാമോട്ട, അത് മാത്രം പറയരുത്. ദാമോട്ടനെ എന്നും ഞാൻ ഒരു സഹോദരനായിട്ടേ കണ്ടിട്ടുള്ളൂ. അതെ ദാമോട്ട, സ്വന്തം ചേട്ടനെ പോലെയാണ് ഞാൻ ദാമോട്ടിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ എന്റെ ചേട്ടനല്ലേ എനിക്ക് വിവാഹം ചെയ്തു തരേണ്ടത്. എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല. ദാമോട്ടിനെന്നെ സഹായിക്കണം. ഞാൻ പഠിപ്പ് അന്തസ്സും ഇല്ലാത്ത ആളായതുകൊണ്ടാണോ രാധ എന്നെ സ്നേഹിക്കാത്തത്? അല്ല, ദാമോട്ടൻ എന്റെ സ്വന്തം ചേട്ടനായതുകൊണ്ടാ. ശരി, ഈ നിമിഷം മുതൽ ഞാൻ എന്റെ ഏട്ടനാണ്. നീ വേറൊരാളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നില്ലെങ്കിൽ എന്നെ കൊണ്ടാകാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. ദാമോട്ട, ഇതിനുള്ള നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ പൊന്നു നേതാക്കന്മാരെ എന്നെ വെറുതെ വിട്ടേക്കണം. ഞങ്ങളുടെ കുടുംബകാര്യമാണ്. നിങ്ങളുടെ കുടുംബകാര്യമല്ലേ? നിങ്ങളെല്ലാരും കേട്ടല്ലോ, ഇവരുടെ കുടുംബകാര്യമാണ്. അപ്പോ സാറ് പാർട്ടി വിടാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. ഞാൻ മറ്റു പോകുമ്പോഴൊന്നുമില്ലല്ലോ. നമസ്കാരം.
അമ്മാവേ, രണ്ടാമത്തെ നമസ്കാരം എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട അല്ലേ അമ്മ. അത്ര എളുപ്പത്തിൽ പാർട്ടി വിട്ടുകളയാമെന്ന് താൻ തീരുമാനിച്ചു അല്ലേ? താൻ ഒപ്പിട്ടുവന്ന മുദ്ര കടലാസുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. എന്തിനാണെന്നറിയാമോ? താൻ ഞങ്ങളുടെ പക്കൽ നിന്നും ഭീമമായ സംഖ്യകൾ കടം വാങ്ങിയിട്ടുണ്ടെന്നും അതിനീടായിട്ട് തന്റെ വക വസ്തുക്കൾ ഞങ്ങൾക്ക് പണയപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാണിക്കുന്ന രേഖകൾ. ഞങ്ങൾക്കെതിരായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ നടപടിയെടുക്കും. എന്നോടൊന്ന് വേണ്ടായിരുന്നു. ഞങ്ങൾ പറയുന്ന കേട്ട് നടന്നാൽ യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ, വെറും അച്ചാരം മാത്രം. പാർട്ടി വിടുമോ? അയ്യോ ഇല്ലേ ഇല്ല, അങ്ങനെ നേർവഴിക്ക് വാ. ഇനി ഞാൻ പൊക്കോട്ടെ. ആ പൊയ്ക്കോ. പക്ഷേ ഒരു കാര്യം, നാളെ വരുമ്പോൾ ഞാൻ കൊണ്ടുവരാം. ഹാജി വരുമ്പോൾ ഓടടാ ഓടടാ, കിട്ടുമ്പോൻ ഒരു വീട് ഉണ്ടെങ്കിൽ കോടാടാ കോടാടാ. വീടില്ല, ഗാഡിയില്ല, ഇവിടെ ഒരു കാഴ്ചയില്ല. സന്തോഷം. ഒരു കുറ്റി വീട് എങ്ങനെ എടുക്കാനുണ്ടോ? കുറ്റി വീട് എന്തിനാണ്? മുഴു വീട് തന്നെ വരാ. അശരീരി അശരീരി, ദൈവമേ വീടി തരൂ. ദൈവമേ തീപ്പെട്ടിയും കൂടെ തരും. ഇവിടെ കിട്ടണോ? ദൈവം ആശിച്ചവർക്ക് ബീഡിയും തീപ്പെട്ടിയും കൊടുത്തായിട്ട് ഏതെങ്കിലും പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല സോ, ഞാൻ ഇങ്ങനെയുള്ള അനാവശ്യങ്ങൾ ഒന്നും വായിച്ചിട്ടില്ല. ബീഡിദാതാവായല്ലയോ ദൈവമേ, അങ്ങേ ഒരു നോക്ക് കാണാമായിട്ട് ഈ ഭക്തജനങ്ങളെ ഒന്ന് അനുഗ്രഹിക്കൂ. ദൈവമാണോ ബീഡിയും തീപ്പെട്ടി എറിഞ്ഞത്? ദൈവമേ ഇപ്പൊ എവിടുന്ന് വരുന്നു? കേരള പൊതുജന പാർട്ടിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ആ സുപ്രസിദ്ധ പാർട്ടിയിലെ ഒരു ഉഗ്ര നേതാവായിരുന്നു ഞാൻ. എന്നെ പാർട്ടി പപ്പടം പോലെ പൊടിച്ചു കളഞ്ഞു. അയ്യോ പാവ, പാർട്ടിയുടെ അക്രമവും അന്യായവും എനിക്ക് പൊറുക്കാൻ വയ്യ. എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇല്ല, ഞങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അല്ല, ഇതാര്? കേപ്പോപ്പായോ? എപ്പോ വന്നു? എന്താ വിശേഷം? അടിപിടിക്കാരും കൊണ്ടുവന്നില്ലേ? ഇല്ല, ഞാൻ ആ പാർട്ടി എല്ലാം വിട്ടു, എന്നെ രക്ഷിക്കണം. ആ എന്താ കാര്യം? ആ സുവിനോട് ഞാൻ ഒരു അടിപിടിക്കമ്മനയുടെ കാര്യം പറഞ്ഞില്ലേ? അതിന്റെ നായകനാണ് അദ്ദേഹം. നമ്മുടെ രാധയുടെ മുറച്ചെറുക്കനും കൂടിയാണ്. ഞാൻ ഇപ്പൊ രാധയുടെ മുറച്ചെറുക്കനൊന്നുമല്ല, ഇപ്പൊ രാധ എന്റെ അനിയത്തിയാണ്. രാധ പറഞ്ഞിട്ടുകൂടിയാണ് ഞാൻ വന്നത്. ആ എന്താ കാര്യം? കേപ്പോപ്പ എന്റെ കയ്യിൽ നിന്ന് കടലാസിലും മുദ്രക്കടലാസിലും ധാരാളം ഒപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ അവരത് കാണിച്ച് എന്നെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഓഹോ, അതാണോ കാര്യം? ആ കടലാസുകൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം, അത്രയല്ലേ ഉള്ളൂ? ഞാൻ ഏറ്റു പോവാം. അയ്യോ സാറ് പോരണ്ട, സാറിനെ കണ്ടാൽ അവരറിയും. സൂത്രത്തിൽ കൂടി കാര്യം നേടണം. ആ സൂത്രത്തിൽ കാര്യങ്ങൾ നേടാൻ ഞാൻ ഒരു മുടക്കന. കഴിഞ്ഞ 8 മാസമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ സൂത്രത്തിൽ നടത്തുന്ന ഞാനാണല്ലോ. വേണ്ട സുഖം, ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടെ വരാം. സന്തോഷം, നീ ഒന്ന് ചുമ്മാ ഇരുന്ന്, നീ ഇവിടെ നിന്ന് പല ലേഖനം എഴുതി. ഒന്നും വേണ്ട, എന്റെ പ്രേമനാണെന്ന്. കേ പോപ്പ, ഓ വാ പോപ്പ. ഇല്ല, പാർട്ടിയുടെ സെക്രട്ടറി AK PK CK സുവിന്റെ പടം ഒന്നും നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടില്ലേ? ക്ഷമിക്കണം സാർ, ഇവരാരും പത്രം വായിക്കാറില്ല. ആട്ടെ, ഇങ്ങനെ ഒരു സെക്രട്ടറി ഉള്ളതായി നിങ്ങൾക്കെല്ലാം അറിയാമോ? അറിയാം സാർ, അറിയാം. ആ അറിയാം, അറിയാം, അറിയാം. എന്താ പാർട്ടി ഓഫീസിൽ ചീട്ട് കഴിഞ്ഞു? നിങ്ങൾ പാർട്ടിയെ പറ്റി എന്ത് വിചാരിച്ചു? ഇതൊരു നിത്യാഭ്യാസമായി പോയത് കൊണ്ട് അവർക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, സാറ് ക്ഷമിക്കണം. ആഹാ, അപ്പോ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ശരിയാണ്. ഈ പാർട്ടി ഓഫീസിൽ പല അസൗകര്യങ്ങളും നടക്കുന്നുണ്ട് പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്നും എന്നെ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആ എല്ലാത്തിനും നാണു നേതാവ് വന്നിട്ട് എടുത്ത പരസ്യം കേവലം ഒരു കുക്കിയാമ നേതാവായ താണൂർ
അതെ അതെ സമയമായി. കിട്ടി. അയ്യോ, ഞാൻ ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഈ കെ പോ പാർട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, പാറക്കുളത്ത് മാത്രമുള്ള പാർട്ടിയാ. അയ്യോ, ഞാൻ ഏതൊരു പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. ഞാൻ ഏത് പാർട്ടിയുടെ സെക്രട്ടറി ആണ്? ഞാൻ ഏതോ ഒരു പാർട്ടിയുടെ. അപ്പൊ നമുക്ക് സ്ഥലം തെച്ചുപോട്ടെ. നമസ്കാരം. അയ്യോ പറയണ്ട. അപ്പൊ പോവല്ലേ? കല്യാണം കഴിച്ചെങ്കിൽ രണ്ടും മൂന്നും പറയേണ്ട പ്രായമായില്ലേ? കാലാകാലത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ നിങ്ങളൊക്കെ എന്തിനാ സ്കൂളിൽ പോണത്? പഠിക്കാൻ. എന്തിനാ പഠിക്കുന്നത്? നിങ്ങളാരും കല്യാണം കഴിക്കൂലേ? സന്ദർഭം വരുമ്പോ കഴിക്കും. അങ്ങനെ പറ, നമ്മുടെ പെണ്ണിനോട് നിക്കാഹിന്റെ കാര്യം പറയുമ്പം ഓള് മുഖം മൂന്ന് വീർപ്പിക്കുകയാണ്. കെട്ടാൻ പൂകമ്പഴത്തിന്റെ ശേലക്കുള്ളൊരു ചെക്കൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ റഹ്മാൻ അങ്ങാടിയിലെ അലുവ കച്ചവടമാണ്. അലുവ കച്ചവടമോ? പൂവമ്പഴം പോലത്തെ ചെറുക്കൻ അലുവ കച്ചവടം? എന്നിട്ടാണോ നീ അയാളെ കല്യാണം കേൾക്കാതിരിക്കുന്നത്? പൊടിയോടനെ അങ്ങനെ പറഞ്ഞു പിടിക്കേ. ചങ്ങാട്ടിയുടെ പറഞ്ഞു കൊടുത്താലെങ്കിൽ ഓളെ തലേ കയറുന്ന നോക്കട്ടെ. നല്ല ചങ്ങാരിമാരാ. ഉമ്മയുടെ പൊടി കിടന്ന് എന്നെ കളിയാക്കണല്ലേ. ഉമ്മക്ക് ഇനി ഇത് മതി. നാല് ദിവസത്തിന് എന്നെ ചീത്ത പറയാം. വേറെ ചീത്ത കേൾക്കാൻ നിൽക്കാതെ കല്യാണം കഴിച്ചൂടെ. നല്ല പൂവമ്പഴം പോലത്തെ ചെറുക്കൻ അലുവ കച്ചവടം. പിണക്കമാണോ സലീമ? അതെ.
പൂവുമ്പഴും പ്രേമലേഖനം എഴുതാറുണ്ടോ? ഉണ്ടായിരിക്കണമല്ലോ. ഇതാ ഇങ്ങനെ അത്തറിന്റെ മണമുള്ള മുത്തുദീപി സലീമ അലുവേന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴെല്ലാം നമ്മൾ നിന്ന് ഓർക്കാറുണ്ട്. നിന്റെ തല കൈകഴിക്കണം. വന്നോട്ടെ പെരുവാള കൈ പിടിച്ചോട്ടെ. ടുത്ത് വെക്ക്. ദിവസം പത്ത് കഴിഞ്ഞ് നമ്മളെ പൈസ ഇനിയും കിട്ടിയിട്ടില്ല. എവിടെ പോകുന്നു? കല്യാണം കഴിഞ്ഞോ? സന്തോഷം കഴിഞ്ഞു. ആ എന്നിട്ട് അവിടെ നിന്ന് മടങ്ങി വന്നിട്ടില്ല. ഓ, അവിടെ തന്നെ അങ്ങോട്ട് താമസാക്കിക്കുകയാണ്. എപ്പം വരും? മൂന്നാറ് ദിവസത്തിനും വരും. പുതുക്കുടിയല്ലേ? ആരെ മകനാവും കല്യാണം കഴിച്ചത്? നമ്മുടെ പാറക്കോട്ട് രാമനായർ മകൻ. എന്നാല് ഇനി നമ്മൾ അവിടെ ചെന്ന് രാമനായരെ കണ്ടോളാം. അല്ല, അവിടെ വേണ്ട. രാജൻ ഇങ്ങോട്ട് വന്നിട്ട് രൂപ അങ്ങോട്ട് എത്തിക്കാം. അങ്ങനെ രസപ്പെടണ്ട. എത്തിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറയായി. ഇനി നമ്മൾ കിട്ടാനുള്ള പൈസ നമ്മൾ രാമനായരെ വീട്ടിൽ പോയിട്ട് വാങ്ങിക്കോളാം. ഇത്ര പരമേളി. അല്ല അയ്യാ, ഒന്നും വേണ്ട. എല്ലാം എനിക്ക് പിടിയുണ്ട്. ഭാഗ്യം ഇനി എന്ത് ചെയ്യും? എന്നൊന്നും ചോദിക്കണ്ട. സന്തോഷം എല്ലാം കഴിഞ്ഞ് സന്തോഷത്തിലിരിക്കുക. ണ്ടാവോ ഹൈദരേ? ഉറക്കെ വിളിച്ച് ചോദിക്ക്, പാറക്കുളത്ത് രാമൻ നായരുണ്ടോ എന്ന് അവത്തേക്ക് വിളിച്ച് ചോദിക്ക്. ഏ, പാറക്കുളത്ത് രാമൻ നായരുണ്ടോ? കുളത്തല്ലടാ, നമ്മൾ മീൻ പിടിക്കുന്ന കുളം. കുളമില്ലേ? കുളം കുളം. കുളത്തിൽ കോമൻ നായരുണ്ടോ? കുളത്തിൽ കോമൻ നായരുണ്ടോ? കുളത്തിൽ കോമൻ നായരുണ്ടോ? കുളത്തിലെ കോമൻ നായരെ കുളത്തിൽ ചെന്ന് അന്വേഷിക്കണം. ഇത് പാറക്കുളത്ത് രാമനായരുടെ വീടാ. ആറൻ പാറക്കുളം, മഹാകവി ആറൻ പാറക്കുളം. അദ്ദേഹമാണ് ഇദ്ദേഹം. ഓഹോ, നിങ്ങളാണ് രാമനായര്? പേര് കേട്ടപ്പോ നമ്മൾ വലിയ ആനന്റെ അത്ര ഉണ്ടാവും. നമ്മൾ ഇരുന്നോട്ടെ. നിങ്ങൾ പെരി കുത്തിരിക്കി പെരി. നിങ്ങളാണല്ലേ രാമനായര്? നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല. നരിമടയിൽ കുഞ്ഞമ്മദാജി കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ, എന്നാ അത് ഞമ്മളാണ്. വിശേഷിച്ച് ഞാന് നിങ്ങളെ മോളെ കിട്ടിയവരെ കാണാൻ വേണ്ടി വന്നിക്കാണ്. എന്റെ മകളുടെ ഭർത്താവിന്. നിർത്തുശേഷിത്താരെ ബൊമ്മക്ക് താക്കൂൽ കൊടുത്ത മാതിരി നിങ്ങൾ എന്താണ് ചിരിക്കുന്നത്? നമ്മളെ കളിയാക്കണം. നിങ്ങളൊപ്പം കളിക്കാൻ വന്നല്ലേ നമ്മള്? പൈസ വാങ്ങാൻ വേണ്ടി വന്നാണ്. നിങ്ങളെ മോളെ കെട്ടിയോ നമുക്ക് ഒരുപാട് പൈസ തരാനുണ്ട്. അതെ, വായിച്ച് കൊടുക്കറ കണക്ക് ഷെയ്ഫാനെ. പറ്റുക 1110 കാ, വരവുക ഇല്ലതാ. നിങ്ങൾ എന്ത് അസംബന്ധമായി പറയണത്? മകളാണത്രേ, മകളുടെ ഭർത്താവാണത്രേ, കടമാണത്രേ. നിങ്ങൾക്ക് വേറെ വല്ല ജോലി നോക്കാൻ പള്ളിയാക്കാം. നമ്മളോട് കളിക്കണ്ട. നമ്മളെ പൈസ കിട്ടാതെ നമ്മൾ പോവില്ല. എവിടെ ഓൻ? ഓനോട് നമുക്ക് ചോദിക്കാലോ. വിളിക്കി അന്വേഷിക്കുന്നത്? എന്റെ മകളുടെ ഭർത്താവിനെയോ? കഷ്ടം, ഹാജിയാര് പോയാ. അങ്ങനെ പോകാൻ പറ്റൂല. ഓനെ കാണണം. ഓനെ വിളിക്ക്. ഹാജിയാരെ, മൂപ്പയുടെ മോനെ കല്യാണമേ കഴിഞ്ഞിട്ടില്ല. ഇച്ചിരി പണത്തിന് വേണ്ടി മോളെ കല്യാണമേ കഴിഞ്ഞിട്ടില്ല നുണ പറയാ നായരെ. പഠിച്ചോ സഹിക്കൂല. അയ്യോ, ഹാജിയാർക്ക് വീട് മാറിപ്പോയതായിരിക്കുള്ളൂ. നായരെ, നിങ്ങളെ മോളെ കെട്ടിയോ അവിടെ മുറി പൂട്ടിട്ടിട്ട് അമ്മോനും കാര്യത്തിനും കൂടെ നമ്മളെ കോഴിയാക്കരുത്. ഞാനിപ്പോ വരാം, ഒരു ദിവസം. എന്താ മോളെ? അച്ഛാ, കോളേജ് പോകുന്ന വഴിക്കേ ഇവരെ ഇടക്കിടക്ക് ഞാൻ കാണാറുണ്ട്. ഇവരോട് അധികം സംസാരിക്കണ്ട, വേഗം പറഞ്ഞേക്കണം. ഇവർക്ക് തലയ്ക്ക് വട്ടാണ്. ഇവരെങ്ങനെ ഇവിടെ എത്തി? അത് അത് അയാളുടെ ഒരു സ്വഭാവമാണ്. ഇടക്കട പല വീടുകളിൽ കയറി ചെല്ലും. കൂടിയിൽ അവനുണ്ടല്ലോ, അവനും വട്ടാ. രണ്ടുപേരും ഭ്രാന്ത് ആസ്പത്രിയിൽ ചാടി വന്നാണ് അത്രേ. അധികം വർത്താനം പറഞ്ഞാ ഒടുവ് രീതിയും തുടങ്ങും. ഉടനെ പറഞ്ഞേക്കണം.
എന്താണ് പൊട്ടങ്ങറി കഴിക്കുന്നത്? ഒന്നുമില്ല എന്റെ ആചാരെ, ഞാൻ കവി പാറക്കുളം, ഇതെന്റെ കാര്യസ്ഥൻ കോണ്ടനായര്. ദൈവത്തെ ഓർത്ത് ആചാര്യ, ഞങ്ങൾക്ക് യാതൊരു ദ്രോഹവും ചെയ്യരുത്. എന്റെ മകളെ ഇന്ന് വരെ ആരും വിവാഹം കഴിച്ചിട്ടില്ല. ആചാര്യ സമാധാനമായിട്ട് പോയാൽ ആചാര്യക്ക് കാപ്പി വെച്ച് ചായ മുറുക്കാരോ വല്ലതും വേണോ? നീ ഉണ്ടാണ്ടിരിക്കുക ശീതാനെ, ഓന്റെ ഒരു സൽക്കാരം. രാമനായരെ, നിങ്ങൾ ഓനെ വിളിക്കുന്നുണ്ടോ? ഇല്ലയോ? വിളിക്കാം. എന്നാ പണ്ടോ ഇങ്ങോട്ട് വിളിച്ചൂടി, വേഗം വിളിക്കും. ഈ കണ്ടീഷനിൽ ആചാര്യ പറഞ്ഞാൽ ജീവനി കൊതിയുണ്ടെങ്കിൽ ഞാൻ വിളിക്കാണ്ടിരിക്കുക. ആചാര്യ, അങ്ങനെ ഒരാളിവിടെ ഇല്ല. ഞാനും എന്റെ ഭാര്യയും ഒരു മകളും ഈ നിക്കണ കോന്തനും മാത്രമേ ഉള്ളൂ ഇവിടെ. എന്നാ ഭാര്യയും മോളെയും വിളിക്കും. അയ്യോ, അവർക്ക് ഭ്രാന്തമാരോ അല്ലേ പേടിയാ? ആർക്കാണ്ട് അഭ്രാന്ത ഹിമാറെ? ശിവോ ശിവോ, കോന്ത ഭ്രാന്തമാരോട് സംസാരിക്കരുത്. ഭ്രാന്ത് ഞമ്മക്കല്ല, നിങ്ങൾക്കാണ്. ഓൻ തരാനുള്ള പൈസ നിങ്ങൾ തരുമോ? ഇവിടെ വന്നാൽ തരുമെന്നാണ് ഓൻ പറഞ്ഞിരിക്കുന്നത്. ഏതവൻ? നിങ്ങളെ മരുമോന്റെ വാലും അതിന്റെ വാലും. ഉഷാറായി, മരുമോനും അവന്റെ വാലും പിന്നെ അതിന്റെ വാലും പിന്നെ കൊമ്പും കൊളമ്പൂലാക്കാം. നമുക്ക് പൊറുക്കണില്ല. കേട്ടോ കാക്ക, ഇനി അധികം വൈകിക്കരുത്. വല്ല നല്ല ഡോക്ടർമാരെയോ വൈദ്യന്മാരെയോ പിന്നെ മന്ത്രവാദികളെ കണ്ട് വേണ്ട ചികിത്സ ചെയ്യണം. അതിപ്പോ നിങ്ങൾക്കാണ് ചെയ്യേണ്ടത്. നോക്കി നായരെ, നമ്മളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. 14 ദിവസം നെല്ലിക്കാത്തളവിട്ടാൽ അവന്റെ ഉപ്പൂപ്പാനോട് ചെന്ന് പറ എല്ലാതൊക്കെ നമുക്ക്. എന്റെ ഭഗവാനെ, മറ്റെന്ത് രോഗം കൊടുത്താലും ശത്രുക്കാർക്ക് പോലും ഈ ഭ്രാന്ത് രോഗം കൊടുക്കല്ല. മോളെ കെട്ടിയോണ്ട് തരാനുള്ള പൈസ ചോദിക്കാൻ വന്നപ്പോ നിങ്ങളെ നമ്മളെ പിരാന്തരാക്കി. എന്നിട്ട് ഈ മുറി കയറി പാലടച്ചിട്ട് പൂട്ടി. ഇത് നരിമലയിൽ കുഞ്ഞമ്മളായി ആണെങ്കിൽ നായരെ നിങ്ങളടുത്ത് നിന്നും പൈസ വാങ്ങും. നോയിക്കോളി, അവിടെ എത്തിയോ? ഈ തലയിലെ സ്ക്രൂവാണി ഇളകിപ്പോയാലേ. കേട്ടോ കോണ്ട, എന്താ പ്രാന്തന്റെ വടിയും കണ്ടവന്റെ പുറവും എന്നാ പഴഞ്ചൊല്ല? നീ വാ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു സലീമ, ഇനി ഇപ്പൊ എന്ത് ചെയ്യും? എന്റെ ബാപ്പാനെ പിടിച്ച് ഭ്രാന്തനാക്കിയിട്ട് ഈ പെണ്ണോട് വന്ന് ചോദിക്കുന്നു എന്ത് ചെയ്യുമെന്ന്. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുപോയി. ഈ ഘട്ടത്തിൽ നമ്മളല്ലേ ഇവിടെ സഹായിക്കേണ്ടത്? എന്ത് ചെയ്യണം? കാര്യങ്ങളെല്ലാം ബാപ്പായോട് തുറന്നു പറഞ്ഞ് ബാപ്പായെ സമാധാനിപ്പിക്കണം, ഇവിടെ സഹായിക്കാൻ പറയണം. ഞാൻ വേണമെങ്കിൽ സലീമയോട് ബാപ്പയുടെ കാല് പിടിക്കാം. വേണ്ടടി, വേണ്ട. ബാപ്പാന്റെ കാലേ ഞാൻ പിടിച്ചോളാം, നീ പേടിക്കാതെ. ബാപ്പ ഞാൻ പറഞ്ഞ വാക്ക് തട്ടൂല. താങ്ക്സ് സലീമ. നിങ്ങളെന്താ ഇവിടെ പടക്കം പൊട്ടിക്കുന്നത്? ഞാൻ ഉമ്മയോട് പറഞ്ഞില്ലേ ഉമ്മ ആ കാര്യം ബാപ്പയോട് പറയായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു, നിങ്ങളെ കൊണ്ട് കഴിഞ്ഞത് ഓനും ഓളൊക്കെ ചെയ്തു വെക്കി. ഇപ്പൊ നമ്മുടെ മോള് പറഞ്ഞ് ഈ കെട്ട് നടത്തിച്ചു വെച്ച ഓളും കെട്ടാൻ തമ്മിരിക്കാന്ന് തന്റെ മോളെ. അതമ്മ, അപ്പോ നമുക്ക് അവന്റെ കിട്ടാളെ 733 ഒന്നും ഉണ്ടാണ്ടിരി ചൈത്താനെ. ആന കാര്യം പറയുന്നതിന്റെ ഇടയിൽ അതിന്റെ ഒരു സേനക്കാര്യം. ഇപ്പൊ എനിക്ക് ഓനെ കാണാം, ഓനെ കണ്ടിട്ട് ബാക്കി കാര്യം. ബാപ്പ കൊഴപ്പൊന്നും ഉണ്ടാക്കല്ലേ ബാപ്പ. നീ അവിടെ ഉണ്ടായിരുന്നേ നമ്മളെ ബിരാന്ത് ഊരിക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. ഉമ്മ ഇനി എന്ത് ചെയ്യും? ഉമ്മ പോയിട്ട് വരട്ടെ, പിന്നെ നമുക്ക് നോക്കാം. ബാ. നീ അങ്ങോട്ട് മണ്ടരുത്. നീ എന്നെ പറ്റി എന്ത് വിചാരിച്ചു? അനക്ക് നാളെ ഞാൻ പറഞ്ഞു. നീ ഒന്നും പറയണ്ട, അന്ന എനിക്ക് നല്ല പോലെ കൂടിയുണ്ട്. അന്നപ്പോഴത്തെ ഏഴാളെ ധരിച്ച വരേണ്ടത് ഞാൻ നിർത്തും. അനക്ക് കൂടിയുണ്ട് ആചാര്യ. ഞാനേ നീ ഒന്നും ഉണ്ടണ്ടാ, നീ ഒന്നും ഉണ്ടണ്ടാ എന്ന് പറഞ്ഞില്ലേ? ഇവ എന്നോട് കാണിച്ച ചതി ശരിയാണ്. നീ ഇങ്ങോട്ട് നിരാവത്ത് പോയി ഇറങ്ങിയ രണ്ടിനെ ഞാൻ ശരിയാക്കി തരാം. രണ്ടും പൊരുത്തം കേട്ടോന് ഒച്ചയായി പോണി. രണ്ടാമത്തെ ജീവിക്കുന്നത് ഈ വിറകിന്റെ പൊള്ളി വേണോ മേലാളി? ഉണ്ടായി മാറേ, എന്താണ് വേണ്ടിയിരുന്നത്? നമ്മക്ക് പിടിയുണ്ട്. ഈ രണ്ടിനെയും നമ്മളിപ്പോ കൊല്ലും, മറ്റവരവിടെ ഓണയും കൊല്ലും. കിട്ടുണ്ടി അമ്മാവ വരണം. സന്തോഷം ആചാര്യ, കൊല്ലാൻ വിളിക്കുന്നു. അന്യനാട്ടി ഒന്ന് ആരാണ്ടുകളെ കൊണ്ട്
ചാവാനുള്ള ഭാഗ്യം നമുക്ക് വന്നല്ലോ കിട്ടുന്നേ. അന്താരങ്ങൾ കരയാൻ തുടങ്ങിയിരിക്കുന്നു. കയ്യിലില്ലാത്തുകൊണ്ട് തരാത്തതാണ്. എനിക്കിന്ന് ജോലി കിട്ടി. പുണ്യഭൂമി പത്രത്തിന്റെ പത്രാധിപരായിട്ട് 1000 രൂപ ശമ്പളം കിട്ടും. ഇതാ ഇന്ന് വന്ന കടലാസാണ്. ആദ്യത്തെ ശമ്പളം വാങ്ങിച്ച ഉടനെ ഹാജിയാരുടെ മുഴുവൻ തുകയും തന്നു തീർത്തേക്കാം. അന്നോട് നമ്മള് പൈസന്റെ കാര്യം വല്ലതും ചോദിച്ചോ? ഇല്ല. പിന്നെ നീ എന്തിനാ നമ്മളോട് പൈസന്റെ കാര്യം പറയണേ? നീ ഒരു പെണ്ണുമായിട്ട് മുഹബത്തിലാണെന്ന് നമ്മൾ അറിഞ്ഞു. ആ കാര്യം നീ നമ്മളോട് പറഞ്ഞോ? നീ വന്ന് പറയണ്ടേ ഹാജിയാരെ ഇന്ന പെണ്ണുമായിട്ട് നമ്മൾ മുഹബത്തിലാണ്, ആ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരീ എന്ന് പറയണ്ടേ? പറഞ്ഞോ. ഈ പഴയ രണ്ടും നീ ഓളെ കല്യാണം കഴിച്ചിരിക്കണെന്ന് പറഞ്ഞ് നമ്മളെ സ്വീപ്പാക്കി. അവിടെ ചെന്നപ്പോ രാമൻ നായരെ നമ്മളെ പ്രാന്തരമാക്കി. ഹാജിയാരെ അത് നിർത്തു നിർത്തു. ഇനി നീ ഒന്നും പറയണ്ട, എല്ലാം നമുക്ക് മനസ്സിലായിരിക്കും. നീ ഒന്നും പേടിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. ഹാജിയാര് അന്റെ ഒപ്പം എപ്പോഴുണ്ടാവും. ഈ പൈസ പൈസ എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോവും. പിന്നീട് നമ്മൾ ഈ സ്നേഹം തന്നെ മുഖത്ത് അത് വന്നാൽ പിന്നെ പോവില്ല. ഞമ്മളാണ് ഇപ്പൊ അന്റെ അമ്മാമൻ. എന്താണ്ടാ ഹൈദരൻ ശരിയാ വരളി? നിങ്ങൾ എന്താണ് ചിരിക്കുന്നത്? ഞമ്മക്ക് പറ്റൂല എന്ന് വിചാരിച്ചു. ആദ്യം തലയെ കെട്ടാൻ കൊണ്ട് പിന്നെ താടി പഠിച്ചാളും. അത് ശരി, താടി പഠിക്കും പറയുന്നുള്ളതാ. നോക്കിക്കും രാമൻ നായരെ നിങ്ങളുടെ മോളെ ഞമ്മളെ. അങ്ങനെയല്ല ഹാജിയാരെ, രാമൻ നായരെ നിങ്ങളുടെ മകളെ എന്റെ. അങ്ങനെ തന്നെയല്ലേ ഞമ്മളും പറയുന്നത്? രാമൻ നായരെ നിങ്ങളുടെ മോളെ ഞമ്മളെ മോളെ. ഹാജിയാരെ നമുക്ക് ഈ അമ്മാമൻ ബിസിനസ് അങ്ങ് വിട്ടുകളെ. ചെറുക്കനെ നേരെ ഉറപ്പുന്നതിനായിട്ട് ഞാൻ പോയി സംബന്ധം ആലോചിച്ചിട്ടുണ്ട്. അത് കൊള്ളാം. എന്താ ഹാജിയാരെ? അപ്പൊ നമ്മൾ വരണ്ടേ? അയ്യോ ഹാജിയാരെ തീർച്ചയായും വരണം. ഞാൻ പിന്നെ താമസിപ്പിക്കുന്ന എന്തിന്? പോകട്ടോളി സുഖു. ഭോജരാജാവായ തമ്പുരാനേ ഇത് നല്ല നിലയിൽ തീർക്കണേ. എടാ ഹൈദറെ നീ ഒരു ലംഘന പട്ടുകുപ്പായം വാങ്ങിട്ടോ. ശരി മേലെ, നമുക്കൊരു പവർ വേണ്ടേ? അവിടെ നിൽക്കറ. തിരക്കാൻ നിൽക്കുക ചേട്ടാനെ, രാമൻ നായരുണ്ടാവും. ഇല്ല, പുറത്തു പോയേക്കാണ്. അയാളെ മോളുണ്ടോ? മോളുണ്ട്. വിളിക്കേ. വിളിക്കണോ ആചാരെ? അന്നൂരില്ല വിളിക്കാൻ പറഞ്ഞത്. വിളിക്കാം മോളെ. രാവിലെ മോളെ അകത്തേക്ക് കയറിക്കോ, ഞാൻ ഭാഗമടിക്കാം. ഭ്രാന്തനാക്കി വന്നേക്കുന്നു. അത് ഭ്രാന്തനാക്കിയൊന്നല്ല, എന്റെ സ്നേഹിത കലിമയുടെ ഭാഗം. അല്ലോ എന്റെ മോളെ, അങ്ങോട്ട് പോലെ പോലെ ചുമ്മാരിക്കണ കൊന്നാരെ. എനിക്ക് ഭ്രാന്തമായ പേര്, ഞാൻ അകത്തേക്ക് പോവാ. എന്താ ജീവി? സലീമാക്ക് അന്നൊന്ന് കാണണമെന്ന് പുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം. പോയിട്ട് വേം വരാന്ന്. അല്ല, ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം. സൈക്കിള് വേലക്കാര് പ്രേമിക്കാൻ നടക്കും. നടക്കണം, നടക്കണം, മര്യാദക്ക് നടക്കില്ല. ഇവിടെ ആ മുറിയിൽ കൊണ്ടുപോയിട്ട് വാങ്ങിടക്കേ. പോകരുതേ പോകരുതേ എന്ന് ഞാൻ പറഞ്ഞതാ. അയാളെ ഭ്രാന്തനല്ല, കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനാണെന്നും പറഞ്ഞത് ഒറ്റ ഓട്ടം. അയ്യോ, എന്നാ ഭ്രാന്തൻ കാക്കത് എന്നെ കൊണ്ടുപോയത് ഉറപ്പാ. നിങ്ങളിങ്ങനെ അതും പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കാതെ നമ്മുടെ പെണ്ണ് എവിടെ നോക്കെ പോയി അന്വേഷിക്കേ. എന്തോടാ ഭ്രാന്തൻ കാക്ക ഞങ്ങളുടെ മകളെ കൊണ്ട് നിങ്ങൾ പോയത്? ഇന്നലെ മോളെ ഞമ്മളോ? ഇതല്ല പുതുമ.
നിങ്ങൾ തന്നെ കുറച്ചു മുമ്പ് കൂടെ ഒന്ന് മോളെ വിളിക്കാൻ പറഞ്ഞു. ലാഹോ രാഹോത്ത ഇല്ലാവില്ല ഞാനോ എടാ ഹൈദരെ രാത്രന്റെ കലക്ക് പോകാൻ കാണില്ല. എങ്ങോട്ട് കൊണ്ടുപോയാ എന്ത് ചെയ്താണോ? ഇവരെന്താണ് പറയുന്നത്? ആചാര്യ ഇത്രയും നേരം ഞങ്ങളുണ്ടായിരുന്നു, ഇവിടെ വന്നിട്ടില്ല. ഉറപ്പാ സമ്മതം ചോദിക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്നതല്ല ഞങ്ങളുടെ മോള്. എനിക്കൊന്നും മനസ്സിലാവുന്നു, അതാണോ ഞാൻ കാണാനില്ല. എനിക്കൊരു സംശയം. എന്താണ് കേപ്പാണ് ഇതിന്റെ പുറകിലുള്ള ആള്? ഉടനെ നമുക്ക് പാർട്ടിയെ വേണ്ടി വേണ്ടി നിങ്ങൾ വരണ്ട, നിങ്ങൾ പോയി പോലീസ് സ്റ്റേഷൻ വരെ അറിയിക്കും. പ്രിയപ്പെട്ട അമ്മള, എന്റെ സകല സ്ഥാപന ജംഗമ സ്വത്തുക്കളും കേരള പൊതുജന പാർട്ടി നേതാവ് ഈ കെ കെ നാണുവിന് ഞാൻ ഇഷ്ടദാനം ചെയ്യുന്നു. രാധ എന്നെ വിവാഹം കഴിക്കില്ലെന്ന് അറിഞ്ഞത് മുതൽ എനിക്ക് ജീവിക്കണമെന്ന ആഗ്രഹമേ ഇല്ല. അതേസമയം അവൾ മറ്റൊരാളുടെ ഭാര്യയായി തീരുന്നത് എനിക്ക് സഹിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവളെ കൊന്നു. എടാ പൂളന്റെ ഹാഫ്, നീ അവളെ കുത്തി കൊല്ലുന്നത് കണ്ട സാക്ഷികളാണ് ഞങ്ങളെല്ലാവരും. മനസ്സിലായോ? ഞാനും നിങ്ങളോട് യാത്ര പറയുന്നു. അമ്മവാ നമുക്ക് അടുത്ത 80 കാണാം. ഇനി ഈ പേപ്പറിങ് വന്നാൽ ഇത് നമുക്കുള്ള രേഖ. ഇനി നീ ഇവരോട് പോയി ആത്മഹത്യ ചെയ്തു, അതിനുള്ള സൗകര്യം അവരുണ്ടാക്കി തരും. പിന്നെ ഈ കടലാസ് ഇവന്റെ പോക്കിൽ ഇട്ടേക്കണം, ഇവന്റെ അമ്മാവനുള്ള കത്തായത്. അല്ല അപ്പൊ രാധ, രാധയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. തൽക്കാലം പോ, തൽക്കാലം പോ. രാധ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും പോ. അയ്യോ എന്റെ ഉപദ്രവിക്കരുത്, ഞാൻ പാവമാണ്. അയ്യോ എന്നെ അവിടെ എത്തിപ്പോയ. ചതിച്ചു ചതിച്ചു, ആ രാധ ആ കെട്ടിടത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. Thank you.
രാഷ്ട്രീയ പാർട്ടിയുടെ പേരും പറഞ്ഞ് അക്രമവും അനീതിയും തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ. മോളെ, നിനക്ക് അറ്റകുറ്റം വല്ലതും പറ്റിയോ? ഇല്ലേക്ക, തക്ക സമയത്ത് ഹാജേരും രാജേഷനും വന്നില്ലായിരുന്നെങ്കിൽ. നിങ്ങൾ നമ്മളങ്ങനെ ശ്രദ്ധിച്ചു നോക്കണ്ട, നമുക്ക് വിരാന്തൊന്നുമില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മോളോട് ചോദിക്ക്. അപ്പൊ രാമനായരെ, നിങ്ങളെ മോള് രാജനെ ഞമ്മളെ രാജനെ കൊണ്ട് കെട്ടിക്കാന്ന് തീരുമാനിച്ചല്ലോ. ഇനിയിപ്പോ നമ്മക്ക് വല്ലതും ചോദിക്കേണ്ടതായിട്ടുണ്ടോ? അല്ല, ഇനിയും വല്ലതും ചോദിക്കോ, ചോദിച്ചു വാങ്ങിക്കോ ചെയ്യണമെന്നുണ്ട്. ഇവര് തമ്മിൽ ആയിക്കോട്ടോ. അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചോദിക്കാനുണ്ടല്ല. എന്താണ്ട് ഷെയ്ത്താനെ? നമ്മുടെ കായ് പറ്റുക, ഒരേ ചെയ്യുമ്പത്തഞ്ചുക വരവുക ഇല്ലക മുണ്ടാണ്ട് ഇരി നമുക്ക് ഓന്റെ കല്യാണ സമ്മാനായിട്ട് നമ്മളത് വിട്ടുകൊടുത്തിരിക്കണേ. എന്താ പറഞ്ഞേ? അല്ല, ഞങ്ങള് അങ്ങയുടെ കവിത പ്രസിദ്ധീകരിക്കുന്ന, നീ എന്ത് കൈമ പശ വെട്ടിമാര് കഴിക്കുന്നത്? ആ ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഏ, നമ്മള് അവർക്കൊരു സമ്മാനം തരാൻ പോകും. ഇപ്പൊ തന്നെ ഒരു ഒപ്പന പാട്ട് പാടി നമുക്ക് ഇവരെ ഖുഷി അയക്കാം. അങ്ങനെയാണെങ്കിലേ ഒപ്പന അമ്മാവന്റെ കവിത തന്നെ പാടാം. ഗ്രാമീണ സുന്ദരി, ഗ്രാമവൃന്ദാ.